ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളുമായി ഒരു യുദ്ധം നടക്കുമ്പോ, ശക്തമായ യുദ്ധം നടന്നപ്പോ ഞങ്ങൾ ദുഹർ നിസ്കരിക്കാൻ പോവുകയാണ്. മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞു, അവര് നിസ്കരിക്കുന്ന നേരത്ത് നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നിസ്കരിക്കുന്ന നേരത്ത് ഒന്ന് അറ്റാക്ക് ചെയ്താലോ? മുസ്ലിമീങ്ങൾ നിസ്കാരത്തിലല്ലേ, അവർ നമുക്ക് വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയും, വധിച്ചു കളയാൻ കഴിയും. ആ സമയത്ത് തങ്ങൾക്ക് വഴി വരുന്നത് നിബിതങ്ങൾ പറഞ്ഞു സുഹാബികളോട്, സുഹാബികളെ നിസ്കാരം വരുന്ന വരാൻ നേരമായി, ആ നേരത്ത് നമ്മളെ വധിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് നിസ്കാരത്തിന്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റണം. രണ്ട് സഫായി ഞങ്ങൾ നിന്നു, ഞങ്ങളുടെ ഖിബലയുടെ ഇടയിൽ ശത്രുക്കളുണ്ട്. അരങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ, മുമ്പിനെ യുദ്ധക്കളമാണ്, ഹബീബായ തങ്ങൾ ഇമാമാണ്, ഞങ്ങളുടെ മുമ്പിൽ ശത്രുവുണ്ട്, അതിന്റെ പുറത്താണ് ഞങ്ങളുടെ മക്ക കടക്കുന്നത്, കഅബ കടക്കുന്നത്, ഖിബല കടക്കുന്നത്. ഖിബലക്കും ഞങ്ങൾക്കും ഇടയിൽ ശത്രുക്കളുണ്ട്. ഫക്കബറ, ഹബീബായ തങ്ങൾ തക്ബീർ ചൊല്ലി. ഞങ്ങൾ രണ്ട് സഫായി നബിയുടെ പിന്നിൽ നിന്നു. ആയുധധാരികളായ സ്വഹാബികൾ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ളുഹറിന്റെ ജമാഅത്ത് നിസ്കാരം നടന്നു എന്നാണ് അത്ഭുതം. യുദ്ധം നടക്കുകയാണ്, അവിടെ ജമാഅത്ത് നടക്കുന്നു, ഹബീബായ തങ്ങൾ നിസ്കരിച്ചു, ഫാത്തിഹ ഓതി, സൂറ ഓതി, റുകുഉയിൽ പോയി, സുജൂദിലേക്ക് നബി തങ്ങൾ പോയപ്പോ, ഫലമ്മാ സജദ, നബി തങ്ങൾ സുജൂദ് ചെയ്തപ്പോ, സജദ മഅഹു സഫ്ഫുൽ അവ്വലു, ഒന്നാമത്തെ സഫ്ഫിലുള്ള ആളുകളാ സുജൂദ് ചെയ്തത്, ബാക്കിയുള്ളവരൊക്കെ കാത്തു നിന്നു. അവിടെ അവര് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാ ബാക്കിലുള്ള സഫുകാർ ഒന്നാമത്തെ സുജൂദിലേക്ക് പോകുന്നത്. രണ്ടു കൂട്ടരും ഒരേ സമയം സുജൂദിലായി പോവണ്ട, ഒരു കൂട്ടർ കാവൽ നിൽക്കുന്ന പോലെ ഖിയാമിൽ കാത്തുനിന്നു. അങ്ങനെയാണ് ഞങ്ങളെന്ന് ദുഹർ നിസ്കരിച്ചത് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ സ്വലാത്തുൽ ഫദ്ദി തഫ്ളുലു സ്വലാത്തുൽ ജമാഅ തഫ്ളുലു സ്വലാത്തുൽ ഫദ്ദി ബി 27 ദറജ, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി കൂലിയുണ്ട് ജമാഅത്തിനെന്ന് പഠിപ്പിച്ച നബി യുദ്ധക്കളത്തിൽ പോലും അത് നഷ്ടപ്പെടുത്തിയില്ല. അതാണ് സയ്യിദുൽ ആബിദീനായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിലേക്കല്ലയോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വന്നെത്തിയത്. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله زكريا نبي عليه الصلاة والسلام മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയെ കല്യാണം കഴിച്ച അല്ലാഹുവിന്റെ നബിയും മറിയം ബീവിയുടെ മുറബ്ബിയുമായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സായുടെ മിഹ്റാബിനരികത്ത് ചേംബറിൽ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നേരത്ത് ആ വീട്ടിൽ ആ റൂമിലേക്ക് കയറുമ്പോഴൊക്കെ മറിയം ബീവിയുടെ മുന്നിൽ ഭക്ഷണങ്ങളുണ്ട്. അത് ഫലസ്തീനിൽ കിട്ടുമായിരുന്നില്ല. പഴവർഗങ്ങളുണ്ട്, ചൂടുകാലത്ത് മാത്രമുണ്ടാകുന്ന പഴം തണുപ്പ് കാലത്ത് മറിയം ബീവിയുടെ റൂമിലുണ്ട്. തണുപ്പ് കാലത്ത് മാത്രം കിട്ടുന്നത് ചൂടുകാലത്ത് മറിയം ബീവിയുടെ റൂമിലുണ്ട്. അപ്പോഴല്ലയോ ചോദിച്ചത്, അന്നാലക്കി ഹാദാ, മറിയമേ നിങ്ങളുടെ രക്ഷിതാവായ ഞാൻ പോലും അറിയാതെ ആരാ നിങ്ങൾക്കിത് കൊണ്ടുതരുന്നത്? ഖാലത്ത്, ബീവി പറഞ്ഞുവല്ലോ, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്. അങ്ങനെ ഒരു രംഗം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബികളിൽ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി റൂമിൽ കെട്ടിയിട്ടപ്പോ ഒരു പുരുഷന്റെ തലയോളം വലിപ്പമുള്ള മുന്തിരി ഹുബൈബ് തങ്ങളുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആ സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന് മക്കയിൽ പഴങ്ങളില്ലായിരുന്നു. മെഹ്റാബിലേക്കാണ് റബ്ബിന്റെ നിഅമത്ത് വരുന്നത്. ആ സമയത്താണ് ഹുനാലിക ദഅ സക്കരിയ, അവിടെയാണ് സക്കരിയ നബി അലൈഹി സലാം ദുആ ചെയ്തത്. അല്ലാഹുവേ, അല്ലാഹുവേ, പഴം കായ്ക്കാത്ത സമയത്ത് പഴം കൊടുക്കാനും ഒരാള് കൊണ്ടുതരാൻ ഒരു മീഡിയേറ്റർ ഇല്ലാതെ, ഇടനിലക്കാരനില്ലാതെ, മറിയം ബീവിക്ക് കാരണങ്ങളില്ലാതെ, അസ്ബാബുകളില്ലാതെ മുസബ്ബബ് കൊടുക്കാൻ കഴിയുന്ന അല്ലാഹുവേ, മക്കളില്ലാത്ത എനിക്ക് നീ കുഞ്ഞിനെ തരുമോ? ഹുനാലിക, അത് കണ്ടപ്പോഴാ സക്കരിയ നബി ദുആ ചെയ്തത് അലൈഹിസ്സലാം.
അല്ല കൊടുത്തില്ലേ, എപ്പോഴാ കുഞ്ഞുണ്ട് എന്ന വിവരം അല്ലാഹു കൊടുത്തതെന്ന് അറിയുമോ? മഹാനായ സക്കരിയ നബി അലൈഹി സലാം, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഹ്റാബിൽ ചെയ്ത ദുആയാണത്. അല്ല സ്വീകരിച്ചില്ലേ, മോനെ കൊടുത്തില്ലേ യഹ്യ ഇബ്നു സക്കരിയ, യോഹന്നാൻ എന്നറിയപ്പെടുന്ന, യഹ്യ എന്നറിയപ്പെടുന്ന, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന മഹാനായ സക്കരിയ നബി അലൈഹി സലാം. സക്കരിയ നബിയെ അല്ലാഹു വിളിക്കുകയാണ്. ഫനാദതുൽ മലായിക وهو قائم يصلي في المحراب محراب يحيى النبي നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ യഹ്യ നബിയെ വിളിച്ചുകുന്നത്, യഹ്യ നബിയെ വിളിക്കപ്പെടുന്നത് നിസ്കരിക്കുന്ന നേരത്താണ്. ആ ഒരു മിഹ്റാബിലേക്ക്, നിസ്കാരത്തിലേക്ക് അല്ലാഹുവിന്റെ റഹമാത്തുകളും നഫഹാത്തുകളും ബറക്കാത്തുകളും റബ്ബ് ഇറക്കി തരുന്നു. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എമ്പാടും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ രീതിയിലുള്ള ഇബാദത്ത് നമുക്ക് സാധ്യമാണോ? ഇത് നമുക്ക് കഴിയും മുഅ്മിനെ? ഖൽബ് അല്ലാഹുവിന് കൊടുത്ത് നിസ്കരിക്കാൻ കഴിയോ? മുത്തുനബി പറഞ്ഞൊരു ഹദീസ് ഉണ്ട് സ്വഹീഹ് മുസ്ലിമിൽ, തജിദൂന നാസ കഇബിലി മിഅ ലാ യജിദു അർജുലു ഫീഹാ റാഹില. ജനങ്ങൾ 100 ഒട്ടകമുള്ള ആളെ പോലെയാണ്. കഇബിലി മിഅ, 100 ഒട്ടകമുണ്ട്, പക്ഷേ സഞ്ചരിക്കാൻ പറ്റുന്ന ഒന്നേ കട്ടപ്പെട്ടെന്ന് കിട്ടുകയുള്ളൂ, ബാക്കി 99 ഒന്നിനും പറ്റാത്തത്. അങ്ങനെയാണ് ജനങ്ങളുടെ അവസ്ഥയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന സ്വഭാവത്തിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന കാഴ്ചയിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ 100-ൽ 1 എന്ന വിധത്തിൽ, ആ ഒന്നിൽ നമുക്ക് പെടണം. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, അങ്ങനത്തെ 1-ൽ 100. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കാൻ പോകുമ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, എനിക്ക് സഹായം വേണം, മദീനയിൽ നിന്ന് സൈന്യം അയച്ചു തരണം. ഉമർ റളിയല്ലാഹു തആല അൻഹു സൈന്യം അയച്ചു കൊടുത്തു. ഫഇന്നി അംദത്തുക ബി അർബഅത്തി ആലാഫി റജുൽ, 4000 ആളുകളെ മദീനയിൽ നിന്ന് അംറു ബിൽ ആസ് എന്നവരെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അലാ കുല്ലി അൽഫിൻ റജുലുൻ മിൻഹും മഖാമൽ അൽ അൽഫ്, ഓരോ 1000-ത്തിനും ഞാൻ ഒരാളെ നിങ്ങൾക്ക് തരാം, ആ ഒരാൾ 1000 ആൾക്ക് പകരമാണ്. അങ്ങനെ വന്നാൽ 4000 ആളുകളാണെങ്കിലും അവർ ശരിക്കും 8000 ഡബിൾ ആണെന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരാൾ 1000 ആൾക്ക് പകരം നിൽക്കാൻ പറ്റുന്നവർ ആരായിരുന്നു സ്വഹാബികൾ എന്നറിയണ്ടേ? ഒന്ന് അസ്സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. നിങ്ങൾ പറയാ, ആ ഓരോ 4000 തരാം, ഓരോ 1000-ത്തിനും ഒരാളെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, ആ ഒരാൾ ഓരോ 1000-ത്തിനും 1000-ത്തിന്റെ ശക്തിയാണ്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അൽ മിഖ്ദാദ് ഇബ്നു അംറു റളിയല്ലാഹു അൻഹു, ഇബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു, മസ്ലമത്ത് ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 100-ൽ 1 കിട്ടുന്ന പോലെ, 100-ൽ 1 എന്ന് കാണപ്പെടുന്ന പോലെ സജ്ജനങ്ങൾ കാണപ്പെടാൻ പ്രയാസമുള്ള കാലമാണിത്. ഇസ്ലാം തുടങ്ങുന്നത് അങ്ങനെയാണ്, ആളുകൾക്ക് വിചിത്രമായിരുന്നു, നാട്ടുകാർ മുഴുവനും കള്ളുകുടിയന്മാർ, കുടിക്കാത്തത് മുസ്ലിം. ഇസ്ലാം തുടങ്ങുമ്പോൾ പ്രേമമില്ലാത്ത അറബികൾ ഉണ്ടായിരുന്നു, പ്രേമത്തിന്റെ പാട്ടുകൾ പാടാത്ത അറബി ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന ജാഹിലിയത്തിൽ. മുഅല്ലഖാത്തിനെ കുറിച്ച് ഉസ്താദുമാർക്കറിയാമല്ലോ. എന്താണ് മുഅല്ലഖാത്ത്? പെണ്ണുങ്ങളുടെ ശരീരം വർണ്ണിച്ച ആഭാസങ്ങളാണത്. ഇന്നത്തെ സിനിമ പാട്ടുകൾ പോലും നാണിച്ചു പോകുമാർ, പെണ്ണുങ്ങളെ വർണ്ണിച്ചിരുന്ന അറബികളുണ്ടവിടെ, പ്രേമിക്കാത്തവരില്ല. അതിനിടയിലാണ് എന്റെ പ്രേമം അല്ലാഹുവിനോടെന്ന് പറഞ്ഞ് മുസ്ലിം ജീവിച്ചത്. അത് വിചിത്രമായി തോന്നിയിരുന്നു. ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഹോർമോണിന്റെ തകരാറുണ്ടോ എന്ന് കൂട്ടുകാർ ചോദിക്കുമായിരുന്നു. എന്തേ മുസ്ലിം അങ്ങനെയാണ്? ആൾക്കൂട്ടത്തിന്റെ എണ്ണം കണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ദീനിനെ വിധി എഴുതരുതെന്ന് മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ
ولو أعجبك كثرة الخبيث شد القرآن برأيه نوند نبيه അവിശ്വാസികളായ ആളുകൾ അവിശ്വാസത്തിന്റെ ആളുകൾ എത്ര കൂടിയാലും ശരി അങ്ങതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ കുറച്ചുള്ളൂ എങ്കിലും ആ കുറച്ചുമതി വസയഊദു കമാ ബദാ, ആ തുടങ്ങിയിടത്തേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു വരും. പ്രേമമില്ലാത്ത ചെറുപ്പക്കാരനെ കാണാൻ പറ്റുന്നില്ല. ഹൈസ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന ആൺകുട്ടികളിൽ ഗേൾഫ്രണ്ടുകളില്ലാത്ത കുട്ടികളെ കാണാൻ പറ്റുന്നില്ല. പ്ലസ് ടുവിനും ഡിഗ്രിക്കും പോകുന്ന പെൺകുട്ടികളിൽ ബോയ് ഫ്രണ്ടുകളില്ലാത്ത പെൺകുട്ടികളെ കാണാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു കുട്ടി ഹിജാബ് ധരിച്ച് മുഹജ്ജബത്തായിട്ട് ഏതെങ്കിലും ഒരു ആൺകുട്ടി അച്ചടക്കത്തോടുകൂടെ ജീവിച്ചാൽ അവരെന്തെങ്കിലും ശാരീരിക തകരാറുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കാലം വന്നിട്ടില്ലേ? അങ്ങനെ തന്നെ തിരിച്ചു വരും ഇസ്ലാം. എങ്ങനെ ആളുകൾക്കിടയിൽ വിചിത്രമായി ജീവിക്കുന്ന കുറച്ചാളുകൾ, അങ്ങനെയാ ദീൻ തുടങ്ങിയത്. ഇനി ആ ഒരു തലത്തിലേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു പോകും. ഫതൂബാലിൽ ഖുറബാ, അന്ന് വിചിത്രമായി നിൽക്കുന്ന ആളുകൾക്കാണ് സർവമാന നന്മകളും എന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാണ് ഖുറബാ. അവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. സൗതുൽ ഖഅഖായി ഫിൽ ജൈഷി ഖൈറും മിൻ അൽഫി റജുലിൻ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. സൗതുൽ ഖഅഖാ, ധീരമായി മുന്നേറുന്ന സ്വഹാബത്തിന്റെ ആയുധത്തിന്റെ ശബ്ദമാണ് ഖൈറും മിൻ അൽഫി റജുലിൻ, ആയിരം ആളുകളെക്കാളും ഞങ്ങൾക്ക് ഖൈറായിരുന്നതെന്ന് സിദ്ദീഖ് ഞങ്ങൾ പറയുമായിരുന്നു. റളിയല്ലാഹു തആല അൻഹു. ഇമാം അസ്മഈ നഹവി പണ്ഡിതനാണ്, ഗ്രമേറിയനാണ്, ബഹുമാനപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട്. ഖുതൈബത്തു ബിനു മുസ്ലിം തുർക്കികളോട് യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ സൈന്യാധിപനാണ്. ആ സൈന്യത്തിൽ യോദ്ധാവായി വന്നിട്ടുണ്ട് അന്ന് താരിഫും വലിയുമായ മുഹമ്മദ് ബിനു വാസിഅ റളിയല്ലാഹു അൻഹു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഖുതൈബ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ യോദ്ധാവായി വന്നിരിക്കുകയാണ് മുഹമ്മദ് ബിനു വാസിഅ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ, മുഹമ്മദ് ബിനു വാസിഅ എന്നവരെ കാണാതെയായപ്പോ ചോദിച്ചു, എവിടെയാ മുഹമ്മദ് ബിനു വാസിഅ, എവിടെ പോയി? യുദ്ധങ്ങൾ വിജയിക്കുന്നത് സജ്ജനങ്ങളെ കൊണ്ടായിരുന്നു. ഖാദിശിയ യുദ്ധം വിജയിക്കാൻ കാരണം മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. കാന യുദീറുൽ മഅറഖത അലാ ബദ്രി, കടന്നുകൊണ്ട ഖാദിശിയ യുദ്ധം നിയന്ത്രിച്ചത്. ശരീരത്തിൽ ആകമാനം മുറിവുണ്ടായി, നിൽക്കാനും നടക്കാനും പറ്റാതെ ഒരു ചൂരി കടലിൽ, ഒരു കയറിൽ പിടിച്ചവർ, ഒരു കയറ് കൊണ്ടുള്ള കട്ടിലിൽ മഹാനവറുകൾ കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ചു. മഹാനായ സഅദ് ബിൻ അബി വഖാസ് മുസ്തജാബു ദഅവ യുദ്ധമങ്ങ് തോൽക്കാൻ പോകുമ്പോ എന്തേ സാധ്യതകൾ ചെയ്തത്? സ്വഹാബത്തിന് വിളിച്ചു, അടിയന്തര മീറ്റിംഗ് വിളിച്ചു. സ്വഹാബികളെ, ഈ യുദ്ധം ഇങ്ങനെ പോയാൽ നമ്മൾ തോൽക്കുകയാ, എന്താണ് ഇതിന്റെ കാരണമെന്ന് പറഞ്ഞു തരൂ. എന്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനാത്തുകളെ, ഭൗതികമായ കാരണങ്ങൾ ഒട്ടും വേണ്ട എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. എന്നാലും നമ്മുടെ ശരിയായ ആയുധം കിടക്കുന്നത് ഈമാനിലാണെന്ന് തെളിയിച്ചു തരികയ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തെ വീട്ടിൽ കൂടി എന്ന് പറഞ്ഞു, സഅദേ, വാളുകൾക്ക് മൂർച്ചയില്ല, അതല്ല പറയുന്നത്, കുന്തങ്ങൾ കുറവാണ്, അതുമല്ല പ്രശ്നം, ഒട്ടകങ്ങളും കുതിരകളും നമുക്ക് ലഭ്യമല്ല എന്നോ? ഒന്നുമല്ല കാരണം, ഖാദിശിയ യുദ്ധത്തിന്റെ ആരംഭം തോൽവിയിലേക്ക് പോകുമ്പോ കാരണം പറഞ്ഞത് നസീന സുന്നത സിവാഖി അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പല്ല് തേക്കണം എന്ന് പറഞ്ഞ മിസ്വാക്കിന്റെ സുന്നത്ത്. ഖാദിശിയയിലേക്ക് വരുന്ന സ്വഹാബികളുടെ കയ്യിൽ അറാഖിന്റെ കഷ്ണങ്ങളില്ലായിരുന്നു. ആ സുന്നത്ത് എടുക്കാൻ മറന്നുപോയതാണ് ഖാദിശിയ യുദ്ധം തോൽക്കാൻ കാരണമെന്ന് സ്വഹാബിമാർ വിധി പറയുകയാണ്. എന്തേ സാധ്യതകൾ ചെയ്തത്? വാളും അമ്പും വില്ലും കൊണ്ടുവരികയാണോ? അല്ല. എന്ത് ചെയ്തു? സാധ്യതകളാണ് ചെയ്തത്. സ്വഹാബികൾ കടിയന്തരമായി മദീനയിൽ നിന്ന് അറാഖിന്റെ കഷ്ണങ്ങൾ എത്തിച്ചു. അറാഖിന്റെ കഷ്ണം കൊണ്ടുവന്നു. അടിയന്തരമായി പെട്ടെന്ന് കിട്ടുന്നിടത്ത് കുറച്ച് കിട്ടി. ഷാമിൽ നിന്ന് വേറെ കിട്ടുന്ന അറേബ്യയിലെ മണ്ണിൽ എവിടെ പോയിട്ടെങ്കിലും അറാഖിന്റെ കഷ്ണം വേണമെന്ന് പറഞ്ഞു. മിസ്വാക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഒരാളെ വിളിച്ചിട്ടുണ്ട് ഒരു സ്വഹാബിയെ.
ആ സഹാബിയെ മുമ്പിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാ എവിടെയാ ബഹാബിന്റെ മാലിക് എന്നവരെ. സഹാബി വന്നു, മെലിഞ്ഞ സഹാബിയായിരുന്നു, ആരും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ശരീരപ്രകൃതം, വളരെ മെലിഞ്ഞൊട്ടിയവർ, കണ്ടാൽ തീരെ മതിപ്പുളവാകാത്ത സ്വഭാവം. സുഹാബികൾക്കിടയിൽ നിന്ന് ആ മെലിഞ്ഞ സുഹാബി അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ആനായ ബറാഅ ബിനു മാലിക് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. മുത്തജിദ്ദീനുകളുടെ സുഹാബി സജദകൾ പറഞ്ഞ വാക്കുകൾ ഒന്ന് ഓർത്തു നോക്കണേ. യാ ബറാഅ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുന്ന നേരത്ത് അങ്ങയെ ചൂണ്ടി മുത്തജിദ്ദീൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്ത് സജദകളെ ഓർമ്മയുണ്ടോ? ഹബീബ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹബീബ് പറഞ്ഞത് എത്രയോ അള്ളാഹുവിന്റെ ആളുകളുണ്ട്, കണ്ടാൽ അവരുടെ മുടി ചടപിടിച്ചത്, പൊടി പുരണ്ടത്, മാസങ്ങളായി കുളിച്ചില്ല എന്ന് തോന്നുന്നവർ. രണ്ട് ചവിട്ടി പുതപ്പായി കൊണ്ട് നടക്കുന്നവർ, കാല് തുടക്കുന്ന പുതപ്പുകളൊക്കെ അത് ദേഹത്തെ കടഞ്ഞ വസ്ത്രമായി നടക്കുന്ന പച്ചപാവങ്ങളായ ആളുകൾ അവരെ മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്, അവരെങ്ങാനും അള്ളാഹുവിന്റെ പേര് വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും. അവരിൽപ്പെട്ട ആളാണ് പറയേ നിങ്ങളെന്ന് നിബിധങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ആകാശത്തേക്ക് കയ്യൂർക്കനേ, ഇന്നത്തെ പകലിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇറാനിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ അവരുടെ പതാക താഴുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ തക്ബീറിന്റെ ധ്വനി മുഴങ്ങണം. മഗ്രിബിന്റെ നേരമാകുമ്പോഴേക്കും ഖാദിസിയ യുദ്ധം വിജയമാകാൻ വേണ്ടി നിങ്ങൾ ദുആയിരക്കണേ എന്ന് റളിയല്ലാഹുവിനെ കൊണ്ട് ദുആയിരപ്പിക്കുകയാ ചെയ്തത് സഹദ് റളിയല്ലാഹു അൻഹു. എന്റെ മുമ്പിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ്, ഒരുപാട് പുരോഗതികൾ നേടിയ കാലമാണിത്. നമ്മുടെ വിജയം, നമ്മുടെ വിജയം നമ്മുടെ വാൾ പോസ്റ്റർ ഒട്ടിക്കുന്നതിലല്ലെന്നും, നമ്മുടെ വിജയം നമ്മുടെ നമ്മുടെ സമ്മേളനങ്ങൾക്ക് ചെലവഴിക്കുന്ന സന്ധ്യയുടെ പെരുമയിലല്ലെന്നും, നമ്മുടെ വിജയം ഒരു സമ്മേളനത്തിൽ നടക്കുന്ന ഭക്ഷണത്തിന്റെ പൊലിമയിലല്ല എന്നും, നമ്മുടെ വിജയം കിടക്കുന്നത് കാശ് പൊടിപൊടിക്കുന്നതിലല്ല എന്നും, നമ്മുടെ വിജയം കിടക്കുന്നത് കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈമാനിലും, നമ്മളുടെ കൂട്ടത്തിലുള്ള ആര് കണ്ടാലും മൈൻഡ് ചെയ്യാത്ത പച്ചപാവങ്ങളായി നടക്കുന്ന റബ്ബിനെ കൽബിൽ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഉമ്മത്തിന്റെ വിജയമെന്ന് പഠിപ്പിക്കുകയാ പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖൗമ തിരിച്ചറിയാൻ നേരമായിട്ടുണ്ട്. ലാ യുഅ്ബഉ ബിഹിം, കണ്ടാൽ ആളുകൾ മൈൻഡ് ചെയ്യാത്തവർ, അവരെ കൊണ്ട അള്ളാഹു ഉമ്മത്തിന്റെ വിജയം തന്നത് സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോ, ഖാദിസിയയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇസ്രായേലിന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്ലാമിന്റെ പതാക പൊങ്ങിയില്ലേ? നേരം പറഞ്ഞു കൊടുത്തു എപ്പോഴാ വിജയം വേണ്ടത്? നിങ്ങൾ ചോദിക്കണം, പറയേ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ഇസ്ലാമിന്റെ പതാക ഉദിക്കണം. പറഞ്ഞതുപോലെ സഹാബികൾ മുഴുവനും മിസ്വാക് ചെയ്യുന്നു, ഹബീബിന്റെ സുന്നത്ത് എടുക്കുന്നു. രണ്ട് കാര്യങ്ങളെ കൊണ്ടാദിശീയ യുദ്ധം നമുക്ക് വിജയമായി കിട്ടിയത്. ഇത് ചില്ലറ പാഠമാണോ നമ്മ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിലേക്ക് മുഴുവനായി കടന്നു വരൂ. തല്ലത്തിൽ വക്കത്ത് നിൽക്കുന്നവരുണ്ട്, തെല്ലിൽ നിൽക്കുന്നവരുണ്ട്, എച്ച് നിൽക്കുന്നവരുണ്ട്. ഒന്നകത്തിലേക്ക് കയറി വാ. ശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ വിളിച്ചില്ലേ, അകത്തേക്ക് കയറി വക്കത്തും തെല്ലിലും എച്ചിലും നിൽക്കലിൽ വീണുപോയേക്കും. അള്ളാഹുവേ, നിന്റെ ദീനിന്റെ മധുരമറിയിൽ നവസ, നിന്റെ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരമറിയാനുള്ള ഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്കും വിശിഷ്ടങ്ങളുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒക്കെ നീ നൽകേണമേ തമ്പുരാനേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തബാറക വതആല ഖാൽ, അല്ലാഹു പറയുകയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്,
وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه ഗൗരവമായ ഹദീസല്ല ഇത് സഹീഹ് ബുഖാരിയിൽ വന്ന സഹീഹായ ഹദീസ് നമ്മൾ കേട്ടതായിരിക്കാം മൻ ആദാലി വലിയൻ എന്റെ ഒരു വലിയനോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അതൊരു പക്ഷേ നിങ്ങളുടെ അയൽപ്പക്കത്തിൽ നിൽക്കുന്ന ആളായിരിക്കാം അതൊരു പക്ഷേ പള്ളിയിലേക്ക് ആദ്യം വരുന്ന ഏതെങ്കിലും പാപം സാധുവായിരിക്കാം അല്ലാഹുവിന്റെ വലിയ ആരാണെന്ന് ഒരു പക്ഷേ നമുക്ക് അറിയാൻ പറ്റിയില്ലായിരിക്കാം കറാമത്തുൽ വലി ഇൽമുഹു വതഖ്‌വാ ഒരു വലിയന്റെ കറാമത്തിൽ ഏറ്റവും വലിയ കറാമത്ത് ആ വലിയന്റെ ഇൽമും തഖ്‌വയുമാണെന്ന് മഹാന്മാർ പറഞ്ഞു നമുക്കറിയില്ലല്ലോ അത്തഖ്‌വാ ഹാഹുന അത് കിടക്കുന്നത് ഖൽബിലല്ലേ ആർക്കറിയാം ആർക്കാ തഖ്‌വയുള്ളതെന്ന് ആരെയും നിസ്സാരപ്പെടുത്താതിരിക്കുക ആരെയും നിഗഴ്ത്താതിരിക്കുന്നത് ആരെയും മോശപ്പെടുത്തി സംസാരിക്കാതിരിക്കുന്നത് അല്ലാഹുവിനോട് മുത്തഖിയങ്ങളിൽ പെടാനും ചോദിക്കണേ അല്ലാഹുവേ ഞങ്ങളെ നീ മുത്തഖിയങ്ങളിൽ തഖ്‌വയുടെ അഹലുകളിൽ പെടുത്തണേ എന്ന് പറയാനേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഫർദ് ചെയ്യുന്നതാണ് ഫർദ് നിസ്കാരങ്ങൾ ഫർദായ നോമ്പ് ഫർദായ ഹജ്ജ് ഫർദായ സകാത്ത് എന്തോ ഒരു റഹ്മത്താണിത് നമ്മളോട് ചെയ്യാൻ നിർബന്ധിച്ചു ഏറ്റവും ഇഷ്ടവും സുന്നത്തിനേക്കാളും കൂലി ഫർദിനെ അത് എന്തായാലും ചെയ്യേണ്ടത് ഇത് റബ്ബിന്റെ റഹ്മത്തല്ലേ ഇതുപോലെ മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് പക്ഷേ ആ ചെലവ് കൊടുക്കുന്നതിന്റെ സ്വതക്കയുടെ കൂലിയും നമ്മൾ എന്തായാലും ചെയ്യേണ്ടത് പക്ഷേ അതിന്റെ സ്വതക്കയുടെ കൂലിയും ആ രീതിയിൽ അള്ളാഹു പറഞ്ഞു ഞാൻ ഫർദാക്കിയതിനേക്കാളും ശ്രേഷ്ഠമായത് മറ്റൊന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടതില്ല എന്നാൽ എന്നോട് അടുക്കേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഒരുപാട് സുന്നത്തുകൾ എടുക്കുമ്പോഴാണ് എന്റെ അരികത്തിലേക്ക് നിങ്ങൾ എടുത്തു വരുന്നത് അങ്ങനെ ഒരുപാട് സുന്നത്തെടുത്താൽ എനിക്ക് അവരോട് ഇഷ്ടം വരും അത് നിങ്ങൾക്ക് പ്രയാസമാണ് അത് നിങ്ങൾക്ക് പ്രയാസമാണ് എന്നാൽ നേരെ നിൽക്കണേ നേർവഴിക്ക് നടക്കണേ ബിബായിയുടെ തലയിലേക്കും താടി രോഗത്തിലേക്കും നോക്കിക്കൊണ്ടല്ലേ അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു അന്ന് അറബികളിൽ നരബാധിക്കുന്നത് മിനിമം 80 വയസ്സാകുമ്പോഴാണ് അബിബായ തങ്ങൾക്ക് 60 വയസ്സായപ്പോഴേക്കും 10-20 മുടികൾ നരച്ചുവല്ലോ വളരെ പെട്ടെന്നങ്ങേക്ക് നില വന്നുവല്ലോ എന്ന് കൂട്ടുകാരൻ ശ്രീ മറുപടി എന്താ സൂറത്തുൽ ഹൂദ് സൂറത്തുൽ നബ പോലെയുള്ള സൂറത്തുൽ മുർസലാത്ത് പോലെയുള്ള സൂറത്തുകളാണ് എനിക്ക് നില വരാൻ കാരണം അതിലാ ഖിയാമത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത് അതിലാ ആഖിറത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത് അത് ഓർത്തുകൊണ്ടാ എനിക്ക് നില വരാൻ കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയേ മാ ശയ്യബക മിൻ ഹൂദിൻ വഖവാതിഹാ സൂറത്തു ഹൂദും അതിന്റെ കൂടെയുള്ള സൂറത്തുകളിലും ഏത് വാക്കാണ് നബിയേ അങ്ങയെ വിഷമിപ്പിച്ചത് ഏത് വാക്ക് കൊണ്ട് അങ്ങ് ഇത്രയും പെട്ടെന്ന് നിലച്ചുപോയത് ഹബീബിന്റെ മറുപടി എന്താണെന്നോ ഫസ്തഖിൻ കമാ ഉമിർ എങ്ങനെയാണോ നിങ്ങളോട് നേരെ നിൽക്കാൻ പറഞ്ഞത് ആ രീതിയിൽ നേരെ നിൽക്കണം നബിയേ വഴിതിരിഞ്ഞു പോവരുത് അങ്ങ് നേരെ നിൽക്കണം നബിയേ വേർതിരിഞ്ഞു പോവരുത് നേരെ നിൽക്കണം നബിയേ അങ്ങയോട് എങ്ങനെയാണോ ഞാൻ കൽപ്പിച്ചത് അങ്ങനെ നിൽക്കണം നബിയേ എന്ന റബ്ബിന്റെ വാക്കാണ് എനിക്ക് നിലവരാൻ കാരണമെന്ന് പരിശുദ്ധ റസൂലുള്ളാ നമ്മൾ എത്ര കേൾക്കുന്നു എല്ലാ ജുമുഅയിലും ഖതീബുമാർ മിമ്പറിൽ പറയുന്നില്ല ജനങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ
രണ്ടാമത്തെ ഖുതുബയിലും അത് തന്നെ പറയും, ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കി എന്ന പ്രകാരം മനസ്സിലാക്കി നല്ല നിലക്ക് ജീവിക്കണമേ എന്ന് എപ്പോഴും പറഞ്ഞിട്ട് എന്താ ഖൽബിന് അനക്കം വരാത്തത്, എന്താ ഹൃദയത്തിന് ഒരു ഇടക്കം വരാത്തത്, എന്തുകൊണ്ടാ ഖൽബ് പിടക്കാത്തത്? നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ, നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിച്ചു കളയുകയും നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ അല്ലാഹു ഉയർത്തി തരികയും ചെയ്യുന്ന കുറച്ച് കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ. അവര് പറഞ്ഞു, നബിയേ പഠിപ്പിച്ചു തരൂ നബിയേ. എന്തായി പറയുന്നത്? തെറ്റുകൾ അല്ലാഹു പൊറുപ്പിച്ചു കളയുകയും സ്ഥാനങ്ങൾ ഉയർത്തി തരികയും ചെയ്യുന്ന ചില കാര്യം പഠിപ്പിച്ചു തരട്ടെയോ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹി, വെറുപ്പുണ്ടെങ്കിലും വുദൂഇ ശരിക്കും കൃത്യമായും മുഴുവനായും പൂർത്തിയെടുത്ത് പൂർത്തിയാക്കി ചെയ്യുന്നത് ഇസ്ബാഹുൽ വുദൂഇ. നല്ല തണുപ്പുള്ള ദിവസമാണ് വിചാരിക്കുക, വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്, വുദൂഇന്റെ വെള്ളം മുഖത്തേക്ക് എടുക്കുമ്പോ ഒരല്പം അങ്ങ് കയറ്റി കഴുകുന്നത്, കൈമുട്ട് വരെ കഴുകിയാൽ മതി പറന്ന്, എന്നാലും ഒരല്പം മേലോട്ടൊരൽപ്പം കയറ്റി കഴുകുന്നത്, പിന്നെ തലമുടി അല്പം തടവിയാൽ മതി എന്നാലും മുഴുവനായി നടക്കുന്നത്, കാലനിരയാണ് വരെ മതി എന്നാലും ഒരല്പം കയറ്റി കഴുകി. എപ്പോ? നല്ല തണുപ്പുള്ള സമയം, വെള്ളം തൊടാൻ മടിയുള്ള നേരം, അസുഖമോ പ്രയാസമോ ഉള്ള നേരം, ആ നേരത്ത് നിങ്ങൾ മുഴുവനായും മുതുകൊടുക്കുന്നതും പള്ളിയിലേക്ക് ഒരുപാട് കാൽവെപ്പുകൾ എടുത്ത് നടക്കുന്നത്, കുറെ ദൂരയാ വീട് നടന്നു വരുന്നത്, എങ്ങനെയല്ലേ പറയാം, തൊട്ടടുത്താണ് ശരിക്കും വേണ്ടത്, എങ്ങനെയാ ഹറമെന്ന് ദൂരെ താമസം, അതുകൊണ്ട് ഒരുപാട് കാൽവെപ്പുകൾക്ക് ഒരുപാട് കൂലി കിട്ടാൻ കിട്ടൂല, അതുകൊണ്ട് അജിന് പോണ അമീർമാർ ഉമ്രക്ക് പോകുന്നവർ ഹറമിനടുത്ത് താമസം. ഹബീബ് തങ്ങൾ നിങ്ങളുടെ ും നിസ്സാരം കഴിഞ്ഞാൽ അടുത്ത നിസ്സാരത്തിന് കാത്തിരിക്കുന്നത് ആവേശത്തോടുകൂടെ പള്ളിയിൽ ഇരുന്ന് നിസ്സാരത്തെ പ്രതീക്ഷിക്കുന്നത് അതുപോലെയാണ്. അതാണ് സൈന്യത്തിന്റെ ഭാഗമായി ഒരു മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉറക്കമിളച്ച് ഒരു സൈന്യം സേവനം ചെയ്യുന്ന കൂലിയാണ് പള്ളിയിലേക്ക് ഒരുപാട് ദൂരത്ത് നടന്നു വരുന്നത്, വിഷമങ്ങളുണ്ടെങ്കിലും വുദൂ പൂർത്തിയാക്കി ചെയ്യുന്നത്, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് കാത്തിരിക്കുന്നത്. ഇതുകൊണ്ട് അല്ലാഹു നിങ്ങളുടെ തെറ്റുകൾ പൊറുപ്പിച്ചു കളയുകയും നിങ്ങളുടെ നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമുക്കത് വേണ്ടേ? നമുക്കത് ആവശ്യമില്ലേ? അല്ലാഹുവേ ഞങ്ങൾക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ നീ തൗഫീക് തരണേ റബ്ബേ. മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറ, പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ എത്രയാ കൂലി എന്നറിയുമോ? ഹജ്ജിന് ഇഹ്റാം ചെയ്തവന്റെ കൂലിയാണത്രേ വീട്ടിൽ നിന്ന് ഉദവ് എടുത്ത് വന്നാലുള്ള കൂലി. നമ്മൾ പള്ളിയിൽ നിന്ന് ഉദവ് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് ഉദവ് എടുത്ത് നടന്നു വന്നു, കൂലി എത്രയാ? എത്ര നിസ്കാരം കഴിഞ്ഞു പോയല്ലേ, എത്ര നിസ്കാരം കഴിഞ്ഞു പോയി, ചാൻസ് പോയില്ലേ? ഇനി ജീവിതത്തിൽ എത്ര നിസ്കാരം അല്ലാഹു ബാക്കി തന്നത്? ഓരോ നിസ്കാരത്തിനും ഹജ്ജിന്റെ കൂലി. യാ റബ്ബ്, എന്താണ് ഈ നിഅമത്ത്? ഇതൊക്കെ റബ്ബിന്റെ വലിയ അനുഗ്രഹമല്ലേ? വീട്ടിൽ നിന്ന് മുഖം എടുത്ത് പള്ളിയിലേക്ക് വന്നാൽ
ഹജ്ജിന് പോകണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് ചെയ്യണം, എന്തെല്ലാം ഫോർമാലിറ്റീസ് പൂർത്തിയാക്കണം, ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇതുകൊണ്ട് അല്ലാഹു അബൂലിരുന്നുണ്ട്. ഹജ്ജ് ഫർളാണ്, ഫർള് ചെയ്യേ പറ്റൂ, പക്ഷേ ഡെയിലി ജീവിതത്തിൽ ഹജ്ജിന് തുല്യമായ കൂലി അല്ലാഹു നൽകുന്ന വിഷയം നോക്കൂ. വമൻ ഖറജ ഇലാ തസ്ബീഹി സ്വലാ ലാ യൻസുബു ഇല്ലാ ഇയാ. ദുഹാ നിശ്ചയിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ, ദുഹാ നിശ്ചയിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് പുറപ്പെട്ടത്. പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും തന്റെ റബ്ബിനോടാ സംസാരിക്കുന്നത്. പിന്നെങ്ങനെ നമ്മുടെ നിസ്കാരം ശരിയാവും? ചില ആളുകൾ ഒരുപാട് നരബാധിക്കുന്നവരെ മുസ്ലിമായി ജീവിച്ചിട്ടും ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്തത് കാണുമെന്ന് എങ്ങനെയാണ് നമ്മൾ റബ്ബിനോട് സംസാരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ റബ്ബിനോട് സംസാരിക്കുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖ്. ജമാഅത്ത് നിസ്കാരത്തിന് വരാതിരുന്നത് ഞങ്ങളുടെ കാലത്ത് മുനാഫിക്കുകളായിരുന്നു. മഅലൂമുൻ നിഫാഖ്, മഅലൂമുൻ നിഫാഖ്, കാപട്യം ഉറപ്പുള്ള ആളുകൾ. لقد كان الرجل يتابه يهادى بين الرجلين حتى يقام في الصف. ചില ആളുകളൊക്കെ ഞങ്ങളുടെ കാലത്ത് കാലുകൊണ്ട് നടന്നു വരാൻ കഴിയാതെ രണ്ട് ചെറുപ്പക്കാരെ തോളിൽ കൈവച്ചുകൊണ്ട് കാല് സ്വപ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നവരെ രണ്ടാളിന്റെ സഹായത്തോടുകൂടെയും നിസ്കാരത്തിൽ ജമാഅത്തുകൾക്ക് വരാറുണ്ടായിരുന്നുവെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല, മഹാനായ അബൂ അബ്ദുറഹ്മാൻ സുലബി എന്ന ലോകപ്രസിദ്ധനായ ആലിഫ്, ബഹുമാനപ്പെട്ടവർ മരിക്കുന്നത് പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. പള്ളിയിൽ വെച്ച് മരണമാസന്നമായപ്പോ ആളുകളൊക്കെ പറഞ്ഞു, മഹാനായ അബൂ അബ്ദുറഹ്മാൻ സുലബിയോട് വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ, നിങ്ങളെയും കൊണ്ട് വീട്ടിൽ പോയൊന്ന് കിടത്തി തരാമല്ലോ, നിങ്ങളെ വിരിപ്പിൽ കിടത്തി തരാം, മരണമാസന്നമായതായി തോന്നുന്നു, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകല്ലേ, പള്ളിയിൽ നിന്ന് പോവാ, വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുക. ആദ്യം ആലോചിക്കുക, അള്ളാഹു അങ്ങനെ ഒരു കൂലി ഭാഗ്യമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഒരു തെറ്റായിട്ട് ഒരു ദുര്യോഗം ഒരു മുസ്ലിമിനും വരുത്താതിരിക്കട്ടെ. അല്ലെ, കള്ളുഷാപ്പ് കുടിച്ച് മരിക്കുക, ബാറിൽ പോയി കഴിഞ്ഞ് ഇരുന്ന് മരിക്കുക, സിനിമാ തിയേറ്ററിലെ സിനിമ കാണുമ്പോൾ ഇരുന്ന് മരിക്കുക, ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക, വലിയ പേടിയാണ്. കടന്നുറങ്ങുന്നവരെ സിനിമ കണ്ട അവസാനം റിമോട്ട് ഓഫ് ചെയ്യാൻ പോലും കഴിയാതെ അങ്ങനെ കടന്നുറങ്ങുന്ന ആളുകളുണ്ട്. ആ ഉറക്കത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അവസാനം ചെയ്ത അമലനുസരിച്ച നാളെ ഹിസാബ് വരെ കാത്തിരിക്കട്ടെ. അവസാനം ചെയ്തത് സിനിമ കാണാനായിരുന്നു മലക്കുകൾ എഴുതി വെച്ചാൽ എന്തായിരിക്കും മുഅ്മിനെ നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ഈ ലോകത്ത് കളിക്കാറുള്ള ആളുകളുണ്ട് ഒരുപാട്. നമ്മൾ അതിന് വന്നവരല്ല, നമ്മൾ കാര്യത്തിന് വന്നവരാണ്. അവരെന്ത് ലക്ഷ്യമാണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് സാധിക്കാനുള്ള اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير الكريم.
അബൂ അബ്ദുറഹ്മാൻ സുലബി പള്ളിയിൽ മരിക്കാൻ പോകുമ്പോ ഞങ്ങൾ ചെന്ന് കൊണ്ട് പറഞ്ഞു, യാ അബൂ അബ്ദുറഹ്മാൻ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു, സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. حدثني فلان عن فلان ان النبي صلى الله عليه وسلم قال لا يزال احدكم في صلاه നിങ്ങൾ ഓരോരുത്തരും നിസ്കാരത്തിൽ ഇരിക്കുന്ന പോലെയാണല്ലോ. മാദാമ ഫീ മുസല്ല നിസ്കരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ യന്തദിറു സ്വലാ നിസ്കാരം പ്രതീക്ഷിച്ച് തന്നെ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് നിങ്ങൾ പള്ളിയിൽ തന്നെ കാത്തിരുന്നാൽ നിങ്ങൾ നിസ്കാരത്തിലുള്ള പോലെയാണല്ലോ എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. والملائكه تقول ملائكه ما വിളിച്ചു പറയും, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ അയാൾക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹുവേ നിനക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മുത്തനബി പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഈ പള്ളിയിൽ തന്നെ കിടന്നുകൊണ്ട് മരിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് മഹാനായ അബൂ അബ്ദുറഹ്മാൻ സുലബി റളിയല്ലാഹു അൻഹു മരിക്കുന്നത് അങ്ങനെയാണ്. നേരെ മറിച്ചും നടക്കാറില്ലേ? എത്രയേ മരണങ്ങൾ, എത്ര മോശമായിട്ട് വിഭജിച്ച് കിടന്നു മരിച്ചവരല്ലേ, വിഭജിച്ച് കിടന്നു മരിച്ചവർ, വേശ്യയുടെ കൂടെ കടന്നു മരിച്ചവരില്ലേ, സ്വന്തം ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ ആരാരും കൂടെ അറിയാതെ, സ്വന്തം വാപ്പ കൂടെ ജോലി ചെയ്യുന്നുണ്ടവരെന്നും അറിയാതെ ഏതോ ഒരു കണ്ട പെണ്ണിനെയും കൊണ്ടുവന്ന് വാഹനത്തിലിരുത്തി ആഭാസവും തോന്നിവാസവും ചെയ്ത് അതിനിടയിലാണ് അമ്മാവിനെ പിടിക്കുന്നത്. അന്വേഷിച്ചു നോക്കുമ്പോ കാറിന്റെ ഉള്ളിൽ കിടക്കുന്നു നഗ്നരായി ഒരു ചന്ദ്രന്റെ അനുജനെ കാണുന്നത്, മോനെ കാണുന്നത്, കൂടെ ഏതോ ഒരു നാട്ടുകാരി പെണ്ണ്. നമ്മുടെ ദുബൈയിൽ നമ്മുടെ പരിസരത്ത് നടന്ന സംഭവങ്ങൾ അല്ലാഹു രക്ഷിക്കട്ടെ. എന്താണ് ആ മരണമൊക്കെ? ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മലയാളിയായ മുസ്ലിമായ ചെറുപ്പക്കാരനായ സംഭവിച്ചത് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്താണ് അതിന്റെ അവസ്ഥ? ഈ പള്ളിയിൽ കടന്ന് ഈ പള്ളിയിൽ കിടന്ന് മരിക്കാനായി എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞ ആനായ അബൂ അബ്ദുറഹ്മാൻ സുലബി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹറമൈനിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം പ്രാപിച്ചതരട്ടെ. മദീനയിൽ മരിക്കാൻ കഴിവുള്ള ആളുകൾ അങ്ങനെ മരിച്ചോട്ടെ, മദീനയിൽ മരിക്കുന്നവർക്ക് എന്റെ ശഫാഅത്തുണ്ടെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിക്കിൻ. അല്ലാഹു ഗനിയ, അല്ലാഹു എടുത്തുണ്ട്, റബ്ബ് തരും, അല്ലാഹു നമുക്ക് തരട്ടെ. ഏഴ് വിഭാഗത്തിൽ ഒരാൾ പള്ളികളുമായി മനസ്സ് ബന്ധിച്ചിരിക്കുന്ന ആളുകളല്ലേ, അങ്ങനത്തെ ഒരാളിൽ അബൂ അബ്ദുറഹ്മാൻ സുലബി റളിയല്ലാഹു അൻഹു പെട്ടുപോകുന്നത് എന്തൊരു മനോഹരമാണ്. ഇബ്നു ഉമർ തങ്ങളുടെ മൗലയാണ്, ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഉമർ തങ്ങളുടെ പൊന്നുമോൻ വീട്ടിലൊക്കെ ചെയ്യാറുള്ളത് എന്താ ചെയ്തിരുന്നത്? ഒരു സഹാബിയെ പറ്റി ചോദിക്കുകയാണ്. നാഫി അന്നവർ പറഞ്ഞു, ലാ തുദീഖൂന, നിങ്ങൾക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ല. വീട് വെച്ചത് ഹറമിന്റെ പുറത്തായിരുന്നു, വിശുദ്ധമായ ഹറമിന്റെ പുറത്ത്. ബഹുമാനപ്പെട്ടവർക്കൊരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളി ഉണ്ടാക്കിയത് ഹറമിന്റെ ഉള്ളിലാണ്. ആളുകൾ ചോദിച്ചു, ഹറമിന്റെ കൂലി എത്രയാണ്, ഹറമിന്റെ പുണ്യം എത്രയാണ്, എന്തുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ നിങ്ങൾ ഹറമിന്റെ പുറത്തു പോയി വീട് വെച്ചത്? ആ വീടും ഹറമിലായി കൂടായിരുന്നു, വീട് ഹറമിലാകുമ്പോ ഹറമിൽ തന്നെ നിങ്ങൾ അബ്ദുല്ലാഹിനുള്ള വീട്, പള്ളി നിങ്ങൾ ഹറമിലുണ്ടാക്കിയപ്പോ വീടും ഹറമിന്റെ പരിധിയിൽ ചെയ്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞത്, നിങ്ങളുടെ ചോദ്യത്തിന്റെ പൊരുളിലേക്ക് മനസ്സിലായി, ഹറമിലെ കൂലിക്ക് ഒരുപാട് ഹറമിന്റെ ഇബാദത്തിന്റെ കൂലിയുണ്ടല്ലോ,
ആ കൂലിയൊക്കെ കിട്ടാൻ തന്നെയാണ് ഹറമിന്റെ ഉള്ളിൽ ഞാൻ എന്റെ പള്ളി നിർമ്മിച്ചത്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹറമിൽ അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ലല്ലോ. വീട്ടിലായിരിക്കുമ്പോ എന്തെങ്കിലും അനാവശ്യമായ വർത്തമാനങ്ങൾ തിന്മകളല്ല. വെറുതെ സംസാരിക്കുന്ന വാക്കുകൾ, ഫുളൂൽ, അനാവശ്യമായ വർത്തമാനങ്ങൾ വീട്ടിലാകുമ്പോ അതൊക്കെ പറയില്ലേ. അങ്ങനെ ഒരു അനാവശ്യമായ വർത്തമാനം ഹറമിന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ്? അതുകൊണ്ടാ എന്റെ വീട് ഹറമിന്റെ പുറത്തു മതി, പള്ളി മതി ഹറമിന്റെ ഉള്ളിൽ എന്ന് നിശ്ചയിച്ച മഹാന ഉമർ തങ്ങളുടെ പൊന്നാരമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോകുമ്പോഴും റൂമിൽ ഇരുന്നിട്ട് ഹറമിന്റെ പരിസരത്തുള്ള ഹോട്ടലുകളിൽ നമ്മൾ താമസിക്കുമ്പോഴേ, അവിടുത്തെ ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോഴേ തമാശ പറഞ്ഞ് ചിരിക്കുന്നവര്, ഭിന്നവിയായ കഥ പറയുന്നവർ, ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നവർ, റോഡിലൂടെ നടന്നു വരുമ്പോൾ തന്നെ കാഴ്ച പറഞ്ഞ് സമയം കളയുന്നവർ, നൂറിലേറെ കിലോമീറ്ററുകൾക്കുള്ളിലാണ് ഹറം കിടക്കുന്നത്, നൂറിലേറെ കിലോമീറ്ററുകളുടെ ചതുരശ്ര കിലോമീറ്ററുകളാണ് ഹറം എന്ന് പറയുന്നത്, അതിന്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കുന്നത്. ജിദ്ദയിലേക്ക് എത്തുന്നവരെ മുക്കാൽ ഭാഗവും ഹറമിന്റെ ഭാഗമല്ലേ, അതിന്റെ അപ്പുറത്തല്ലേ ജിദ്ദയിലെ ടൗണിന്റെ ഭാഗം ആരംഭിക്കുന്നത്. ആ ഒരു ഹറമിന്റെ ഉള്ളിൽ നമ്മുടെ അനാവശ്യമായ വർത്തമാനങ്ങൾ കൊണ്ട് വരുന്ന നഷ്ടം എത്രയാ? പോയി കിട്ടിയ ഉള്ള പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിന്റെ ഈമാനിന്റെ ഭാഗമാണ്. അപ്പോ നാഫിഅന്നവരോട് ആ ചോദ്യം എന്തായിരുന്നു നിങ്ങളുടെ മഹാനായ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എല്ലാ വീട്ടിലൊക്കെ ചെയ്തിരുന്നത്? നിസ്കാരത്തിന്റെ നേരമാകുന്നത് വരെയും മുസ്ഹഫും പിടിച്ചിരിക്കലാണ് ഖുർആൻ ഓതല എന്റെ യജമാനൻ ഇബ്നു ഉമർ റളിയല്ലാഹു ചെയ്തിരുന്നതെന്ന് നാഫിഉ റളിയല്ലാഹു തആല ഇബ്നു ഉമർ റളിയല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ സംഭവം മുഹമ്മദ് ഇബ്നു സെയ്ദ് എന്നവർ ഉദ്ധരിക്കുന്നുണ്ട്. കാനലഹു ബഹുമാനപ്പെട്ടവർക്ക് വുദു എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. വുദു എടുത്ത് അവരവിടെ നിസ്കരിക്കും. മാ ഫുത്തിറല ഒരുപാട് നിസ്കരിക്കും. പിന്നെ പോയി കിടന്നുറങ്ങാൻ ചെല്ലും. പക്ഷി കിടന്ന് പിടക്കണ പോലെ ആ കിടപ്പറയിൽ കിടന്ന് പിടക്കും, പെട്ടെന്ന് എഴുന്നേൽക്കും, വീണ്ടും വന്നു കൊടുക്കും, നിശ്ചരിക്കും. അങ്ങനെ ഒരു രാത്രിയിൽ നാലോ അഞ്ചോ പ്രാവശ്യം എഴുന്നേറ്റ് പിടഞ്ഞെഴുന്നേൽക്കുമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തഫിഫുന എന്ന് പറഞ്ഞ സഹാബി റളിയല്ലാഹു തആല അൻഹു. ഇടയിലുള്ള സമയം ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കിയിരുന്നു. നമ്മളിൽ ആർക്കാണ് അത് കഴിയുന്നത്? കണ്ടിട്ടില്ല സഹാബികളോട് പറഞ്ഞു, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരാള് വരും, നിങ്ങൾക്ക് കാണാൻ പറ്റിയേക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ രൂപങ്ങളൊക്കെ. ഉമ്മയുണ്ട്, ആ ഉമ്മാക്ക് വല്ലാതെ സേവനം ചെയ്യുന്ന മഹാനാണ്. ശരീരത്തിൽ വെള്ളപ്പാടുണ്ടായിരുന്നു, അള്ളാഹു എല്ലാം സുഖമാക്കി കൊടുത്തു. ഒരു ഇച്ചിരി എവിടെയോ ഒരു നാണയത്തിന്റെ അത്ര ബാക്കിയുണ്ട്. ആ വയസ്സിൽ കറന്നി വരുന്നത് മിൻ മുറാദിൻ മിൻ ഖർനിൽ, ഖർനിൽ നിന്ന് മുറാദ് ഉപകബീലയിൽ നിന്ന് വരുന്ന ആളാണ്. കണ്ടാൽ സഹാബികളോട് പറഞ്ഞിട്ടുള്ളത്
ഹബീബിന്റെ നൂറ് കിട്ടിയവനാണ്. ഒരു സെക്കൻഡെങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി അവിടെ ചെന്നിരിക്കാൻ ഭാഗ്യമുണ്ടായവർ കാണാൻ പറ്റാത്ത അന്ധന്മാരായ സഹാബികളുണ്ട്. ഹബീബിന്റെ മജ്‌ലിസിൽ പോയിരുന്നാൽ മതി, ആ ഭാഗ്യം കിട്ടിയില്ല. ഉമ്മയെ നോക്കിയതിന്റെ പേരിൽ ഉമ്മ പറഞ്ഞു, മോനെ പെട്ടെന്ന് വരണം കേട്ടോ. നബിയെ കാണാൻ ആഗ്രഹം പറഞ്ഞപ്പോ മദീനയിലേക്ക് വരുന്നു. പോയതാണ് തങ്ങൾ എപ്പോഴാ വരാം അറിയില്ല, നാളെ വരോ അറിയില്ല, ചിലപ്പോ മാസങ്ങളിലേക്കും. ഉമ്മയെ കാണാൻ യമനിലേക്ക് തിരിച്ചു പോകണോ, ഹബീബിനെ കാണാൻ മദീനയിൽ തങ്ങണോ? രണ്ട് വിഷയമാണ് ഉമ്മ പറഞ്ഞത് കേൾക്കാം. സ്വർഗമുണ്ട് എന്ന് മുത്തരവി പറഞ്ഞത് ഉമ്മയുടെ കാലിന്റെ താഴെയല്ലേ? ഉമ്മയെ ചെന്ന് കാണാം. ഹബീബിനെ കാണാതെ എല്ലേ തിരിച്ചു വന്ന മഹാനായ മഹത്തുക്കളായ ആളുകളെ കാണുമ്പോ ഏത് മുഅ്മിനെ കാണുമ്പോഴും മുത്തനബി ചെയ്യാൻ പഠിപ്പിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി പഠിപ്പിച്ചിരിക്കുകയാണ് ദ്വാരിപ്പിക്കുക. ദ്വാരിക്കണം കേട്ടോ എന്ന് പറയണം ആരോട്? സ്വഹാബിയോട് പറയുന്നുണ്ട്. ഞങ്ങൾ ഭ്രാന്തൻ എന്ന് പറയുന്നത് വേറാരില്ല, അയാളെ കൊണ്ടുവരുന്നവരെന്ന് പറഞ്ഞു. നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാട് രോഗമുണ്ടായിരുന്നില്ലേ? അള്ളാഹു മാറ്റി തന്നില്ലേ? പക്ഷെ എവിടെയോ നിങ്ങൾക്ക് ഒരു നാണയത്തിന്റെ അത്ര ഒരു വട്ടം നിങ്ങൾക്ക് വെള്ളപ്പാടുകൾ ബാക്കിയുണ്ടല്ലേ ശരിയല്ലേ? നിങ്ങളെ പറ്റി മുത്തനബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോഴാ നാട്ടുകാർ പോലും ഞെട്ടിയത് റബ്ബേ, ഈ മഹാനുഭാവനെ കുറിച്ച് മുത്തനബി കാണാതെ വഹീന്റെ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ? ആ മഹാനായ യൂസുഫ് റളിയല്ലാഹു തആല ഭയങ്കര ആബിദായിരുന്നില്ലേ? ഭയങ്കര ആബിദായിരുന്നു. മഹാനായ അല്ലാമ ശാത്തിബി ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്ത് കണ്ടിട്ട് പറഞ്ഞു, അഖദ ബിമാ ഹുവ ശാഖുൻ അലാ ദവാ, ഒരാൾക്കും നിത്യമായി കൊണ്ടു നടക്കാൻ പറ്റാത്ത അത്രയും കഠിനമേറിയ ഇബാദത്ത് കൊണ്ടു നടന്ന ആളാ ഉയ്സ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. വമാ ഹാദാ ലാ യുഖ്തസബു മുഖാലിഫൻ ലിസ്സുന്ന, പക്ഷേ അവർ സുന്നത്തിന് എതിരല്ല എന്ന് പറഞ്ഞു മഹാനായ ഇമാം ശാത്തിബി. തങ്ങൾ എന്തായാലും അറിയോ, റഫീഖ് ഇബ്നു ഖതീബ് തങ്ങൾ പറയട്ടെ, ഞാൻ അവിടെ ചെന്നു നിന്നു ഉയ്സ് ബിൻ ഖദറിയെ ഒന്ന് സലാം പറയാൻ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. സൂര്യനുദിക്കുന്നവരെ ഉദിച്ച് ആ ദുഹായന സമയമാകുന്നവരെ തസ്ബീഹ്, അത് കഴിഞ്ഞ് ദുഹ്ർ വരെ നമ്മളേച്ചു കഴിഞ്ഞിട്ടൊന്ന് കാണാം. എന്താണെന്നറിയോ, ബഹുമാനപ്പെട്ടവർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്ന പോലെ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ മഹാനാണ്
ആകാശത്ത് മലക്കുകൾ നിരന്തരമായി ക്ഷീണമില്ലാതെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ സുജൂദും റുകൂഉമായി കിടക്കുന്ന പോലെ എന്റെ റബ്ബിനെ ഞാൻ ഭൂമിയിൽ മലക്കുകൾ ആകാശത്ത് ചെയ്യുന്ന ഇബാദത്ത് ഞാൻ റബ്ബിനെ ഭൂമിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഉവൈസുനു ആമിർ റളിയല്ലാഹു അൻഹു അസ്ർ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ മഗ്രിബ് വരെ ദിക്ർ ചൊല്ലിയിരുന്നു. ഫലമാ സല്ലൽ മഗ്രിബ സല്ലാ ഇലൽ ഇശാ മഗ്രിബ് കഴിഞ്ഞപ്പോ ഇശാ വരെ നിസ്കാരം തന്നെ. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ ഖാമ ഫസല്ലാ ഇലൽ സുബ്ഹി സുബ്ഹ് വരെ നിസ്കരിച്ചു. മഹാനബറുകൾ ഉറങ്ങാതെ ആ രാത്രി മുഴുവനും നിസ്കരിച്ചതിന്റെ സാക്ഷിയാണ് മറ്റൊരു പ്രഗത്ഭനായ അല്ലാഹുവിന്റെ വലിയായ റബീഉൽ ഇബ്നു ഹൈഖസിയം റളിയല്ലാഹു തആല അൻഹു. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ഒന്നിങ്ങനെ തൂങ്ങിയൊഴുകിയില്ലല്ലോ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞപ്പോ ഒന്നിങ്ങനെ മൈ പെട്ടെന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ ഞാൻ കേൾക്കുന്നുണ്ട് അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഐനിൻ നവാമ വബത്നിൻ ലാ തശ്ബ. ഇങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു തരാ? ഇത് പറയാൻ പോലും ഞാൻ അർഹനല്ല. എങ്ങനെയാ നമ്മൾ ഇതൊക്കെ പറയുന്നത്? സുബ്ഹ് നിസ്കാരം വരെ രാത്രി നിസ്കരിച്ചു. എപ്പോ തുടങ്ങിയ നിസ്കാരമാ? തലേന്ന് സുബ്ഹ് കഴിഞ്ഞിട്ട് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് മെല്ലെ ഒന്നിങ്ങനെ കണ്ണൊന്ന് മയങ്ങിപ്പോയി ഒന്നൊരൽപ്പം ഒന്ന് തൂങ്ങി ഉറങ്ങിയപ്പോ പെട്ടെന്ന് ഉറന്നുകൊണ്ട് പറഞ്ഞു, റബ്ബേ ഉറങ്ങുന്ന കണ്ണിനേക്ക് വേണ്ട റബ്ബേ വയറ് നിറയാത്ത വിശപ്പ് മാറാത്ത വയറും എനിക്ക് വേണ്ട അമ്മാ. റബ്ബേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഐനിൻ നവ്വാമ. നന്നായി ഉറങ്ങുന്ന കണ്ണ് എന്നാണ് ഇതിന് അർത്ഥം. എവിടെ ഉറക്കം? എത്രയാ ഉറങ്ങിയത്? വേണ്ട റബ്ബേ എനിക്ക് അങ്ങനെ വരുത്തല്ലേ, എനിക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യണം റബ്ബേ. വബസ്നില്ലാ തശ്ബ, ഒരിക്കലും മതി വരാത്ത വയറും എനിക്ക് തരല്ലേ അല്ലാഹുവേ എന്ന് ആ ഒരു തൂങ്ങിയുറക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരെക്കൊണ്ടായി പ്രപഞ്ചത്തിൽ അല്ലാഹു പിടിച്ചു നിർത്തുന്നത് ഈ സൂക്ഷ്മജ്ഞാനികളായ ആളുകളെ കൊണ്ട്. മഹാനായ അസ്ഹബ് ബിനു സൈദ് റളിയല്ലാഹു ഉവൈസിന്റെ കഥ പറയുന്നുണ്ട്. ചില രാത്രികളിൽ ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, രാത്രിയായാൽ ഇത് റുക്കൂഇന്റെ രാത്രിയാണെന്ന് പറഞ്ഞ് സുബ്ഹ് വരെ റുക്കൂഇൽ ചിലവഴിക്കും. ചില രാത്രികൾ പറയും ഇത് സുജൂദിന്റെ രാവാണ്. എന്നിട്ട് നേരം വെളുക്കുന്നവരെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമായിരുന്നു. ആ മഹാനായ ഉവൈസുനു ആമിർ റളിയല്ലാഹു അൻഹു അവരെ കൊണ്ടല്ലയോ ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത്, അവരെ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് വാടക കൊടുക്കുന്ന ഒരു വീടുണ്ട്. പത്ത് ദിനാറ്, പത്ത് ദിർഹം, 20 ദിർഹം, 30 ദിർഹം, അങ്ങനെയാ വാടക. ഏതോ ഒരു അറബി വന്നിട്ട് അതിലൊരു വീട് വാടകക്ക് വാങ്ങി 10 ദിർഹം കൊടുത്തു. ഈ 10-20 ദിർഹം കൊടുത്തിട്ട് 10 ദിർഹമിന്റെ വീട് വാടക കൊടുത്ത് കൊണ്ടുപോയി. 20 ദിർഹം കൊടുത്തിട്ട് എടുത്തത് എത്രയാ? 10 ദിർഹമിന്റേതാ. ഇവര് പോയി ബഹുമാനപ്പെട്ടവര് വന്നു കച്ചവടം നടത്തിയത് എന്റെ ബന്ധുവിനോട് ചോദിച്ചല്ലേ എത്ര കൊടുത്തത്? 20 ദിർഹം തന്നിട്ട് 10-ന്റെ കൊണ്ടുപോയി, നമുക്ക് 10 ദിർഹം ലാഭമാണ്. കച്ചവടക്കാരെ, നിങ്ങൾ സത്യസന്ധരായി കച്ചവടം ചെയ്താൽ അമ്പിയാഹിന്റെ കൂടെയാ, അമ്പിയാഹിന്റെ കൂടെയാ. ആ ഭാഗ്യം വേറെ സത്യസന്ധനായ കച്ചവടക്കാരൻ അമ്പിയാഹിന്റെ കൂടെയാണെന്നാണ് പരലോകത്ത്. അല്ലാഹു ആ ഭാഗ്യം നമ്മുടെ കച്ചവടക്കാർക്ക് നൽകട്ടെ. പക്ഷേ നേരെ മറിച്ചാണെങ്കിൽ ഹിസാബും പറയണം, ഹറാമാണ് കച്ചവടമെങ്കിൽ സങ്കടപ്പെടേണ്ടി വരും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു 20 ദിർഹം എന്നിട്ട് 10 വാങ്ങിച്ചത് ഇയാൾക്ക് ഒന്നുകിൽ 10 തിരിച്ചു കൊടുക്കണം. ആരാണ് ആറാബി? ഏതോ ഒരാളാണ്. പോയിരിക്കാൻ താമസം തുടങ്ങിയിട്ടില്ല. ആ മനുഷ്യൻ അന്വേഷിച്ച് 3 ദിവസവും രാവും പകലും അന്വേഷിച്ച മഹാനായ മുഹമ്മദ് ബിനു മുൻഖദർ റഹ്മത്തുള്ളാഹി തആല അലൈഹി റിദ്വാനുള്ളാഹി അലൈഹി എന്ന മഹാൻ അവസാനം ഒരാൾ പറഞ്ഞു, ദേ ആ പോകുന്ന ആളാണ്. ചോദിച്ചു, യാ റബ്ബി നിങ്ങൾ ഷാമിൽ വന്നിട്ട് ഞങ്ങളുടെ വീടിന് വാടക കൊടുത്തോ? അതെ. എത്ര കൊടുത്തു? 20. എന്നിട്ടോ ഒരു വീടെടുത്തില്ലേ? ഞാനത് അറിഞ്ഞു, എന്റെ വീടാ, എന്റേതാണത്,
നിങ്ങൾക്ക് ഇരുപതിന്റെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഒന്നുകിൽ പത്ത് ദിർഹം നിങ്ങൾ തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ ഇരുപതിന്റെ വീട്ടിലേക്ക് ഒന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ കച്ചവടം നമ്മൾ നിർത്തലെന്ന് വിചാരിച്ച് കച്ചവടം നമ്മൾ എന്ത് ചെയ്യാം, ഞങ്ങൾ പോയി കച്ചവടം വാദിനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ പൈസ തിരിച്ചു തരാം. പറഞ്ഞു എന്താ മജ്നൂൻ, നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ, എന്റെ പൈസയെ പറ്റി എന്നെക്കാളും നിങ്ങൾക്ക് വിവേചനമോ, അതെ അതെ, നിങ്ങളുടെ പത്ത് ദിർഹം എന്റെ മക്കൾക്ക് വേണ്ട, ോട് പറഞ്ഞു എന്നാലേ എന്റെ പത്തിന് ബാക്കി എനിക്ക് തന്നേക്ക് ഞാനത് വാങ്ങിച്ചോളാം. എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ആളുകളോട് ചോദിച്ചു, അല്ല ഇയാൾ ആരാണ്, ഇയാൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവരെ കൊണ്ടാണ് ഞങ്ങൾക്ക് മലകളിൽ മഴ കിട്ടുന്നതും ഞങ്ങളുടെ താഴ്വാരങ്ങളിൽ പുല്ല് മുളക്കുന്നതും ഈ മഹാനുഭാവനെ പോലെ ആളുകളെ കൊണ്ടാണ്, ഇവരെ കൊണ്ടാണ് ഈ ലോകത്തെ നിലനിർത്തുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചുകൊണ്ട് പോയി നടന്നു പോവാ. സത്യസന്ധമായ സത്യസന്ധമായ അവരെ കൊണ്ടാണ് ഈ ലോകത്തിൽ ജന്മം നേടുന്നത്. ആഭിനയങ്ങളെ കൊണ്ട് സജ്ജനങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അബൂ ഹർമല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സയ്യിദ് ഉൽ മുസയ്യിബ് പറയുന്നതിന്റെ കാതു കൊണ്ട് ഞാൻ കേട്ടു, മുഅ്മിനെ നമ്മൾ ഒന്ന് കേട്ടു നോക്കട്ടെ, മാ ഫാതതനി അത്തക്ബീറത്തുൽ ഊലാ മുൻദു ഖംസീൻ, 50 വർഷമായിട്ട് ഇമാമോട് കൂടെ നിസ്കരിക്കുമ്പോ ഇമാം ആദ്യമായി പറയുന്ന അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീറത്ത് 50 വർഷമായി എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അബീയിൽ പ്രമുഖനാണ്. 50 കൊല്ലം എനിക്ക് ആദ്യത്തെ ഇമാം ആദ്യം തക്ബീർ പറയുമ്പോ ഞാൻ കൂടെയുണ്ട് 50 വർഷം. ഈ ഹദീ റിവായത്ത് ഉദ്ധരിച്ചുകൊണ്ട് വേണമാ പറയാ, ലൗലാ സിഹത്തുൽ അനസാനി, ഇവരൊക്കെ പറഞ്ഞ വാക്കുകൾ സഹീഹായ സനദുകളിലൂടെ നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ പച്ചമുറയാണെന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കിയേനെ. പക്ഷേ സത്യസന്ധമായ സനദുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കാര്യങ്ങൾ സത്യസന്ധമാണ്. ഫീ ഖഫാ മുൻദു ഖംസീന സന, 50 വർഷമായി നിസ്കരിക്കുമ്പോൾ എന്റെ മുമ്പിലുള്ള ആളിന്റെ പെരടിയിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾക്ക് നിസ്കരിക്കുന്നുണ്ട് മുമ്പിൽ ഏതെങ്കിലും ഒരു കവല ടീഷർട്ടില് എന്തെങ്കിലും ചിത്രമോ എഴുത്തുമായി വന്നാൽ കളിക്കാരുടെ പ്ലെയറുടെ ഫേവറേറ്റ് നമ്പർ 7, 10, 1, 2 ആണെങ്കിൽ പിന്നെ ലോകത്തിലേക്ക് പോയി. പെരടിയിലേക്ക് പോലും 50 വർഷമായി ഞാൻ നോക്കിയിട്ടില്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ച സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു എവിടെ, നമ്മളെവിടെ, ഇവരാണ് നമ്മുടെ പാരമ്പര്യം, അവരെ പോലെയുള്ളവർ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ദീനിന്റെ മുച്ചതല്ലാതെ ഇതാണ് അള്ളാഹുവിന്റെ ഒരു ആബിദിന്റെ ലക്ഷണം. ഇഷ്ടപ്പെടുന്നവർ 30 വർഷമായി മുഅദ്ദിനെ അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ വിളിക്കുമ്പോൾ 30 കൊല്ലം ഞാൻ പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്ന് സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, ഞാൻ പള്ളിയിൽ എത്തിയിട്ടേ അവിടുന്ന് വാങ്ങു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. വാങ്ങു കൊടുക്കും മുമ്പേ അല്ലാഹു എന്നെ വിളിക്കും മുമ്പേ ഞാൻ അങ്ങോട്ട് ചെന്നിരുന്നിട്ടുണ്ട് 30 വർഷമെന്ന് മഹാനായ സയ്യിദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി
فقد ملع البر والبحر عباده عنج نيره عباده الرساله جماعه الرهيكا جماعه الرهيكا نرنال كريم كدلم عباده كوند نرچدين تولملله ഇതാണ് ഈ വിഷയങ്ങളൊക്കെ ഭയങ്കരമല്ലേ. ഷുഹബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടുപേർ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു കാണാൻ ചെന്നു. കറാമത്തുകളുള്ള മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാ, ഭയങ്കര കറാമത്തുള്ളാണായിരുന്നു. ഭാര്യ നല്ല ഭാര്യയായിരുന്നു, ആ സംഭവം കൂടെ പറയാം. നല്ല ഭാര്യയായിരുന്നു, കൊണ്ടുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോവാ. ആ ഇടക്ക് ഭാര്യ വന്നിട്ട് ചോദിച്ചു, ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോഴേ എന്റെ ഭാര്യ വാതിലൊന്നും തുറന്നിരുന്നില്ല. സാധാരണ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേ മുറ്റത്തെത്തുമ്പോഴേക്കും അവൾ വീടിന്റെ പൂമുഖത്ത് വരും. സംസ്കാരങ്ങൾ ഞാൻ ചെല്ലുമ്പോഴേ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടാകും. ഞാൻ സലാം പറയും, അവളെ സലാം അടക്കും, എന്നെ കൈപിടിച്ചകത്തേക്ക് കയറ്റിയിരുത്തും. എന്നിട്ട് വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ എനിക്ക് തന്നിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കും, അന്നത്തെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ചെന്നപ്പോഴേ എന്റെ സലാമിന് മറുപടിയില്ല, വാതിൽ തുറന്നിട്ടുമില്ല, അവളെറ്റ കാണുന്നില്ല. ഞാൻ വാതിൽ തുറന്നു നോക്കി, അകത്ത് ചെന്ന് നോക്കുമ്പോ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്റെ ഭാര്യ. ചോദിച്ചു, പെണ്ണേ നിനക്ക് എന്ത് പറ്റി? പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റ സുഹൃത്തല്ലേ? മുആവിയ തങ്ങളുടെ ധനാധികാരിയല്ലേ? നിങ്ങൾ വിചാരിച്ചാൽ ഒരു വേലക്കാരിയെ ഈ വീട്ടിക്ക് കിട്ടുമല്ലോ, നിങ്ങൾ എന്താ ചോദിക്കാത്തത്? അപ്പൊ ഏതോ ഒരു അയൽപക്കത്തെ പെണ്ണ് വന്ന് പഴപ്പിച്ചതാണേ, നിങ്ങളുടെ പ്രിയാപ്പുളത്തിൽ ഇത്ര ഹാൻഡ് ഉണ്ടായിട്ടൊരു വേലക്കാരിയെ കിട്ടിയിട്ടില്ലല്ലോ. ഉടനെ ദുആ ചെയ്ത അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുല്ലാ, അല്ലാഹുമ്മ അഅമി ബസറ മൻ ഖബ്ബബ ഇമ്റാത്തി, എന്റെ പെണ്ണിനെ പഴപ്പിച്ചവരുടെ കണ്ണിനെ കാഴ്ചയെടുത്തു കളയണേ റബ്ബേ. നാല് വീട് അപ്പുറത്തുള്ള ഒരു പെണ്ണിന്റെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നേ, വിളക്കണഞ്ഞു പോയല്ലോ, വെളിച്ചം കാണുന്നില്ലല്ലോ. അവർ പറഞ്ഞു, വെളിച്ചപ്പെട്ടു കാഴ്ച. അങ്ങനെ ഒരു കറാമത്ത് നടക്കണമെങ്കിൽ അത് അബൂ മുസ്ലിം ഖൗലാനിന്റെ വീട്ടിലായിരിക്കണം. ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ പെണ്ണിനെ പഠിപ്പിച്ചോ, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടപ്പോഴേ ഈ വേലയും ജോലിയും ചെയ്ത് നിങ്ങളുടെ ഭാര്യ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ നിങ്ങളെ എന്റെ ഭാര്യ നിങ്ങളെ പഴപ്പിച്ചല്ലേ, എന്റെ ഭാര്യ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചിരുന്ന പെണ്ണാ. അവളുടെ കണ്ണിലേക്ക് ദുനിയാവിനോടുള്ള ആഗ്രഹം, ആഡംബരത്തോടുള്ള മോഹം നിങ്ങൾ കൊണ്ടുവന്നല്ലേ. ആ വിഷമത്തോടുകൂടെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ പെണ്ണ് അങ്ങനത്തെ വലിയ മഹാന അബൂ മുസ്ലിം ഖൗലാനി റഹ്മത്തുള്ളാഹിയാണ്. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലേക്ക് രണ്ട് ആളുകൾ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ വീട്ടിലില്ല, പള്ളിയില്ല. പള്ളിയിലേക്ക് ചെന്ന് നോക്കുന്നു, ഇങ്ങനെ കറാമത്തുകൾ ഉണ്ടായത് അവര് ചെയ്യുന്ന അവരുടെ നാവുകൾക്ക് അള്ളാഹു ഫലമുണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ റബ്ബുമായി അവർക്കുള്ള ബന്ധമാണ്, ഖൽബുമായി റബ്ബുമായുള്ള ബന്ധമാണ്, ഇബാദത്തിന്റെ ബന്ധമാണ്. ബഹുമാനപ്പെട്ടവർ ഒരുപാട് നേരം ബഹുമാനപ്പെട്ടവരുടെ നിസ്സാരത്തിന്റെ എണ്ണം ഇവരിൽ എണ്ണി നോക്കി എത്രയാണ് നിസ്കരിച്ചത്. ആ പകലിൽ നിസ്കരിച്ചത് 300 റക്അത്ത് നിസ്കാരമാണ്. അവരോട് പോകുന്നതിന്റെ മുമ്പ് 300 റക്അത്ത്. പള്ളി ഇറങ്ങിയപ്പോ അവര് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, നിങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പക്ഷേ ആ തിരിച്ചുവരവ് 300 റക്അത്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്ന ഖൈറ മാ ഖദ്ദമ അൽ മർഉ ലിയൗമിൽ ഖിയാമ കസറത്തു സുജൂദ്. നാളെ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്ന ഏറ്റവും വലിയ കർമ്മം സുജൂദ് വർദ്ധിപ്പിക്കലല്ലയോ? ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് നിസ്കരിച്ചതെന്ന് മഹാനായ മുസ്ലിം ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ
ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയാറുണ്ട്, രാവിലെയും രാത്രിയിലുമായിട്ട് ആയിരം നിസ്കരിച്ചിരുന്ന പറ്റാതായപ്പോഴേ ദിവസം രാവിലെയും വൈകുന്നേരമായ നിസ്കാരത്തിന്റെ എണ്ണം നാനൂറായി ചുരുക്കി മടമ്പ് നോക്കുമ്പോ ഒട്ടകങ്ങളുടെ കാല് പോലെ പരിപരിച്ച അവരുടെ അടയാളങ്ങൾ കാലിൽ ഞങ്ങൾ കണ്ടു എന്ന് ബഹുമാനപ്പെട്ടവരെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള മഹത്തുക്കളായ ആളുകൾ, അങ്ങനെ കഴിഞ്ഞു പോയ മഹത്തുക്കൾ എത്രയാണ്! മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട മസ്റൂഖ് എന്നവരുടെ ഭാര്യ ചോദിച്ചു, മസ്റൂഖ് എന്നവർ ഒരുപാട് നിസ്കരിച്ചപ്പോ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഒന്നിരുന്ന് നിസ്കരിച്ചൂടെ, ഒന്നിരുന്ന് നിസ്കരിച്ചൂടെ, ഒരൽപ്പം വിശ്രമിച്ചൂടെ എന്ന് ചോദിച്ചു. വിശ്രമിക്കാനാ മോളെ, ഞാൻ ഈ അധ്വാനിക്കുന്നത് വിശ്രമിക്കാനാ, നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലു വിശ്രമിക്കാനാ. ഇങ്ങനെ ചെയ്ത മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് മുഅ്മിനെ, അതിനിടയിൽ നമ്മൾ ആലോചിക്കണം എത്രയാണ് നമ്മൾ ചെയ്തത് എന്ന്. യാ അല്ലാഹ്, 5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുടെ കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലോക പ്രശസ്തനായ ഒരു ആലിം തന്റെ ഒരു അനുഭവം പറഞ്ഞു. മുസ്ഫിർ എന്ന് പറയുന്ന 5 വയസ്സുള്ള ഒരു കുട്ടി, ചെറുപ്പക്കാരനായ കുട്ടി, 5 വയസ്സാണ്. ആ കാലഘട്ടം മുസ്ലിമിനെ നിസ്കരിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. വാപ്പ ഒരിക്കൽ പറഞ്ഞതാണ്, മോനെ, ഇന്നല്ലദീ സല്ലി യുഹിബ്ബുല്ലാഹ്, നിസ്കരിക്കുന്നവരോട് അല്ലാഹുവിനെ ഇഷ്ടമാണ് മോനെ എന്ന് വാപ്പ ഒരു വാക്ക് പറഞ്ഞതാ, നിസ്കരിക്കുന്നവരെ അല്ലാഹുവിനെ ഇഷ്ടമാണ്, എന്നെ അല്ലാഹു സ്നേഹിക്കണം, എന്നെ അല്ലാഹു ഇഷ്ടപ്പെടണം എന്ന ആഗ്രഹത്തിൽ നിസ്കാരം തുടങ്ങി. പൊന്നുമോൻ പള്ളിയിലേക്ക് പോകും എപ്പോഴും, എല്ലാ ജമാഅത്തിനും പള്ളിയിലെത്തും, മാത്രമല്ല ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ പിന്നിലാണ് അധിക സമയവും നിൽക്കുന്നത്. ഒരാളെ ചോദിച്ചു, എന്തിനാ മോൻ ഇപ്പോഴേ നിസ്കാരമൊക്കെ? എന്നെ റബ്ബ് സ്നേഹിക്കണം, എന്നെ എന്റെ അല്ലാഹു ഇഷ്ടപ്പെടണം, അതിനാ ഞാൻ നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞ് മുസ്ഫിർ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനായ ഒരു കൊച്ചുകുട്ടി, 5 വയസ്സ്, ലില്ലാഹി ദർറു വാലിദൈ, ആ മാതാപിതാക്കളുടെ പുണ്യമേ ഇതിനാ മോൻ നിസ്കരിക്കുന്നത്, എന്നെ അല്ലാഹു ഇഷ്ടപ്പെടാൻ. നമ്മുടെ മക്കളോട് എന്താ പറയാ, നിസ്കരിച്ചില്ലെങ്കിൽ അല്ലാഹു നരകത്തിലിടും, ശരിയാണ്, അതൊരു ഹഖീഖത്താണ്. കുട്ടികളോട് റബ്ബിനോടുള്ള ഹുബ്ബുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിസ്കരിച്ചാൽ മോലല്ലാഹു സ്വർഗ്ഗം തരും, നിസ്കരിച്ചാൽ മോലല്ലാഹു നിഅമത്ത് തരും, നിസ്കരിച്ചാൽ മോലല്ലാഹു ഇഷ്ടമാവും, നിസ്കരിച്ചാൽ മോന്റെ ദുആകളുടെ ഉത്തരം തരും. ആ ശൈലാണ് നമ്മൾ കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ അല്ലാഹുവിനെ വിളിപ്പിക്കാനാണ്. കുട്ടിക്ക് അല്ലാഹു പറയുന്ന ഒരു കോത്താമിയാണെന്ന് കുട്ടിക്ക് തോന്നുക. റബ്ബിനോടിന്റെ മഹബത്തും റഹ്മാനിയത്തും നമ്മൾ മനസ്സിലാക്കി കൊടുത്തോ, അല്ലാഹുവിനോടുള്ള സ്നേഹം കുട്ടിന്റെ കല്ലിൽ എങ്ങനെ വരും? അല്ലാഹുവിനെ പേടിക്കണം, ശരിയാണ്, പക്ഷെ റബ്ബിനെ സ്നേഹിക്കും വേണ്ടേ? അഹിബ്ബുല്ലാഹ ലിമാ യുദൂഖും ബിഹി മിൻ നിഅമി വഅഹിബ്ബൂനീ ബിഹുബ്ബില്ലാഹ്. നബി തങ്ങൾ പറയുമായിരുന്നു, അഹിബ്
നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണമേ. ലിമാ യുദൂഖും ബിഹി മിൻ നിഅമി, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! നമ്മൾ ഇരിക്കുന്നത് ചില്ലറയാണോ? ഊരക്ക് വേദനയുണ്ടായി, ഒന്ന് ഇരിക്കാൻ പറ്റാത്ത പതിനായിരക്കണക്കിന് രോഗികൾ കിടക്കുന്നില്ല മുമ്പിനെ ലോകത്ത്. അതിനിടയിൽ നമുക്ക് നടക്കാൻ പറ്റിയില്ലേ? ശ്വസിക്കാൻ പറ്റാതെ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ കൃത്രിമമായ ഓക്സിജൻ കൊടുത്ത് കഴുത്തിന് തുളതുളച്ച് അതിലേക്ക് ഓക്സിജൻ കൊടുക്കുന്ന എത്ര രോഗികൾ കിടക്കുന്നുണ്ട്! ന്യൂറോ ഐസിയുവിൽ കിടക്കുന്ന എത്ര രോഗികളാണ്! നമ്മൾ ശ്വസിക്കുന്നത് ചില്ലറ ലാഭമാണോ, ചില്ലറ നിയമച്ചാണോ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ? മൂക്കുകളിലൂടെ പൈപ്പിലൂടെ വെള്ളം കൊടുക്കുന്ന രോഗികൾ അല്ലാഹു കൺമുമ്പിൽ കാണിച്ചു തരുന്നത്, ഒരു വെള്ളം കുടിക്കുന്നതിന് എമ്മച്ചിന്റെ പുണ്യം എത്രയാണതിന്റെ വിലയെന്ന് മനസ്സിലാക്കി തരാനാണ്. നിങ്ങൾ റബ്ബിനെ സ്നേഹിക്കണേ, അവൻ നിങ്ങൾക്ക് ഒരുപാട് നിയമത്തിൽ തന്നവനല്ലയോ? തിരുവി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅഹിബ്ബൂനീ ബിഹുബ്ബില്ലാഹ്, അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണേ. എന്തൊരു മനോഹരം! റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കണം, അവനല്ലയോ നിങ്ങൾക്ക് നിയമത്ത് തന്നത്, എന്നെയും സ്നേഹിക്കണേ, കാരണം ആ അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്. മുസ്ഫിറെന്ന കുഞ്ഞ് നിസ്കരിക്കാൻ പോകുന്നത് അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പനി ബാധിച്ച് ഈ കുഞ്ഞിന് നല്ല പനി വന്നു. ബാപ്പ പള്ളിയിലേക്ക് ജമാഅത്തിന് ഇറങ്ങുമ്പോ മോന് പറഞ്ഞു, ഉപ്പാ ഞാനും വരട്ടെ. മോൻ അസുഖമല്ലേ, മോനെ ടെമ്പറേച്ചർ കൂടുതലാണല്ലോ മോനെ, മോന് വീട്ടിൽ നിസ്കരിച്ചാൽ മതി, ഞാൻ പോയിക്കോളാം. ഇല്ല ഉപ്പാ ഞാൻ വരുന്നുണ്ട്, മോനെ കടിയോ, മോൻ രോഗിയല്ലേ, ഉപ്പാ ഞാൻ വരാം. അള്ളാഹ് ഒരുപക്ഷെ ഈ നിസ്കാരം കൊണ്ട് എനിക്ക് ശിപതന്നാലോ. ആ ബാപ്പ അത്ഭുതം പറഞ്ഞു. ലോക പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ഖുർആൻ പണ്ഡിതനുണ്ട്, ഷെയ്ഖ് ഖാലിദ് അർറാഷിദ്. അദ്ദേഹം തന്റെ അനുഭവം തിരിച്ചതായിരുന്നത്, അദ്ദേഹം പറഞ്ഞു, ആ വാപ്പ പറയാ, എന്റെ മോനെ കൈപിടിച്ച് ഞാൻ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി പനി പിടിച്ച് പറക്കുന്ന മോനാണത്, അല്ലാഹു അനുഗ്രഹം എനിക്ക് വേണം ഉപ്പാ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് വന്ന മോനാണത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം വാപ്പ പറയുക, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പള്ളിയിൽ നിന്ന് ജമാഅത്തായ നിസ്കാരം കഴിഞ്ഞ് എന്റെ മോനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ മോന് ഒരസുഖവുമില്ലാത്ത പോലെ എന്തുകൊണ്ടെന്നറിയുമോ? എന്നെ പറ്റി നിങ്ങൾ എങ്ങനെയാ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെയാണെന്ന് അല്ലാഹു ജല്ല ജലാലുഹു, ഇങ്ങനെ എന്നെ പറ്റി നിങ്ങൾ എങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയാണ്, അള്ളാഹു രോഗം മാറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാറ്റി തരും, അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹു എനിക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് തരും. നിങ്ങൾ അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണേ എന്ന് പരിശുദ്ധ ഹബീബ് പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തോട് യാത്ര പറയുമ്പോൾ പോലും ഹബീബ് നമ്മളോട് പറഞ്ഞ വാക്കതാണ്, നിങ്ങൾ അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണേ. മരിച്ചു പോകുമോ? മരിച്ചു പോകുന്ന സമയത്ത് പോലും എന്നെ അല്ലാഹു ശിക്ഷിക്കില്ല, അല്ലാഹു എനിക്ക് മാപ്പ് തരും. ഞാൻ ഈ ഐസിയുവിൽ കടന്ന് മരിക്കാൻ പോവാണ്, ഞാനിവിടെ കടന്ന് എന്റെ കണ്ണിലും എന്റെ മൂക്കിലും എന്റെ ശരീരത്തിലും വെച്ച് മെഷീനുകളൊക്കെ എടുത്തു മാറ്റി ഞാൻ മയ്യത്തായി കടക്കാൻ പോവുകയാണ്, എന്നാലും അല്ലാഹു എനിക്ക് പുറത്തു തരും, അല്ലാഹു എന്റെ ഉമ്മയെക്കാളും എന്നോട് റഹ്മത്തുള്ളവനല്ലയോ, അല്ലാഹു എന്റെ വാപ്പയെക്കാളും എന്നോട് റഹ്മത്തുള്ളവനല്ലയോ, റബ്ബ് പുറത്തു തരും എന്നേ നിങ്ങൾ വിചാരിക്കാവൂ. ആ വിചാരത്തിലേ നിങ്ങൾ റബ്ബിന്റെ മുമ്പിലേക്ക് പോകാവൂ എന്ന് മുത്തിനബി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും നമ്മുടെ സദാപ്യങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖലഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ പാഠമാണ് മുസ്ഫറിന്റെ ബാപ്പ ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തത്. കുഞ്ഞിന്റെ അമ്മായിയെ കാണാൻ വേണ്ടി പോയി, സന്ദർശിക്കാൻ വേണ്ടി പോയി. അമ്മായിയെ കാണാൻ വേണ്ടി ചെന്നിട്ട് കുഞ്ഞ് അമ്മായിയെ ഉമ്മയുടെ വാപ്പയുടെ സഹോദരിയെ അമ്മായി വിളിക്കുന്നത് ഉമ്മ എന്നാണ്, അമ്മായി ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി.
വാപ്പ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചെന്നപ്പോ മുസ്ഫർ പറഞ്ഞു, ഉപ്പാ ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, അനമ്മയുടെ കൂടെ താമസിക്കുകയാണ്. എന്താ കാരണം? അറിയണ്ടേ? അമ്മായിയുടെ ഭർത്താവ്, അമ്മായിയുടെ ഭർത്താവ് സ്വന്തം പിതാവിന്റെ പിതാവിന്റെ പങ്കളുടെ ഭർത്താവ്, അമ്മായിയുടെ ഭർത്താവ് കാലം പള്ളിയിൽ വാങ്ങുകൊടുക്കുന്ന ആളാണ്. വാങ്ങുകൊടുക്കാൻ പോകുമ്പോ കുഞ്ഞിനെ കൈപിടിച്ചു പോകും. എല്ലാ ദിവസവും വാങ്ങ് കേൾക്കാനുള്ള രസമുണ്ട്, വാങ്ങ് കേൾക്കാനുള്ള ആവേശമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി വീട്ടിലേക്ക് വരുന്നില്ല, എന്റെ വീട് അമ്മായിയുടെ വീടാണ്, അമ്മായി എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞ് വാപ്പ വിളിക്കാൻ വരുമ്പോഴൊക്കെ വാങ്ങ് ചൊല്ലി കൊടുത്തുകൊണ്ടിരുന്ന ചെറിയ പ്രായമുള്ള 5 വയസ്സുള്ള കുട്ടിയുടെ പാദത്തിൽ പ്രായപൂർത്തിയായതിന്റെ ശേഷം ആനന്ദമുള്ള ഒരു നിസ്കാരം നമ്മൾ നിസ്കരിച്ചു. സുജൂദിലേക്ക് തലവെക്കുമ്പോ, മണ്ണിലേക്ക് തലവെക്കുമ്പോ, റബ്ബേ ഞാൻ എന്റെ ഏറ്റവും ശരീരത്തിന്റെ ഉയർന്ന ഭാഗം മണ്ണിലേക്ക് വെക്കുകയാണല്ലോ, സുബ്ഹാന റബ്ബിയല്ല, ഞാൻ എല്ലാറ്റിനെക്കാളും താഴ്ന്നവനാ റബ്ബേ, നീയാണ് ഏറ്റവും വലിയവൻ. ഒരു സുജൂദ് കൊണ്ട് തീരുന്നത് മനുഷ്യന്റെ അഹങ്കാരം എന്ന സുഖം ഒരൊറ്റ സുജൂദ് കൊണ്ട് തീരേണ്ടതാണെന്ന് ഞാൻ മണ്ണിൽ വെക്കുന്ന എന്റെ തല റബ്ബേ, ഞാൻ നിന്റെ മുമ്പിൽ ഒന്നുമല്ലെന്നും നീയാണ് ആലാ, നീയാണ് അക്ബർ, നീയാണ് വലിയവൻ, നീയാണ് ഉന്നതൻ. അപ്പൊ ഞാനോ ഏറ്റവും ചെറിയവൻ, ഞാനാ ഏറ്റവും നിസ്സാരമായവൻ. ഇത് പഠിപ്പിക്കാനാ മണ്ണിൽ തല വെക്കാൻ അല്ലാഹു പറഞ്ഞത്. ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി. ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, എല്ലാ തിന്മകളും നിസ്സാരവും തുടച്ചു നീക്കുമെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? നിസ്കരിക്കുന്നവർക്ക് തിന്മ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോ ചിലർ പറയും, ഞാൻ നിസ്സാരമൊക്കെയാണ്, പക്ഷേ അശ്ലീല ഫിലിമുകൾ നോക്കിപ്പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഓർമ്മയുണ്ട്, ദുബൈയിൽ വിളിച്ചു. അപ്പൊ പേര് പറഞ്ഞില്ല, പേര് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ല, നാടോ ഞാൻ പറയുന്നില്ലോട്ടെ, എന്നാലും കുഴപ്പമില്ല. വണ്ടിയിൽ തിരിച്ചുപോയ യാത്രയിൽ 2 മണിക്കൂർ സമയം കിട്ടി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വിഷയം എന്താ? എനിക്ക് രാത്രി ഒറ്റക്കായാൽ എനിക്ക് അശ്ലീല ഫിലിമുകൾ കണ്ടെങ്കിലേ എനിക്ക് ആശ്വാസം ഉണ്ടാവുള്ളൂ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് നിർത്താൻ വേണ്ടി ദ്വാരക്കണം. ഞാൻ പറഞ്ഞത് ദ്വാരക്കേ, ഞാൻ ദ്വാരക്ക നിങ്ങൾ പഠിച്ച ആളാണോ? കുറച്ച് കിതാബൊക്കെ ഓതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, യാ റബ്ബ്, സാധാരണക്കാരന്റെ കാര്യം പിന്നെ എന്താ? നമ്മുടെ നിസ്കാരവും നമ്മുടെ നോവും നിസ്കാരം എല്ലാ തിന്മകളും നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുന്ന സാധനമാണ് നിസ്കാരം. നിസ്കാരം നിലനിർത്തിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഈ ജാതി തിന്മകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഒരു നിസ്കാരം പോലും അല്ല, ഗൗരവമല്ലേ വിഷയം, ഗൗരവമല്ലേ വിഷയം, നമ്മുടെ ഒരു നിസ്കാരം റബ്ബ് കബൂലാക്കിയില്ലെന്നാണ്. പക്ഷേ പ്രേമവും പ്രലാപവുമായി നടക്കുന്നവർ സ്കാരക്കുള്ള ആളുകളാണ്. കല്യാണത്തലയിൽ നിന്ന് മിനിമം എന്താ ഇതിന്റെ അർത്ഥം? കബൂലാക്കിയോ, നിസ്കാരം അവർ സ്വീകരിച്ചോ? അല്ലാഹു നിസ്കാരം കബൂലാക്കിയെങ്കിൽ അതുകൊണ്ട് ചെറുപ്പക്കാരോട് വിശേഷിച്ചു, പറയട്ടെ ചെറുപ്പക്കാര അതുകൊണ്ട് യൗവനം ഉപയോഗപ്പെടുത്തിക്കും. വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്, ഊരയ്ക്ക് വേദന വരാൻ പോവാൻ, കാലുമുട്ടിന് വേദന വരും,
ഷുഗറും പ്രഷറൊക്കെ കൂടും, ഒന്ന് നടന്നാൽ തലമിഞ്ഞ് വീഴും, ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ ആരോഗ്യമുള്ള നേരമുണ്ട്. ഇഷ്ടംപോലെ മണിക്കൂറുകളോളം ഫുട്ബോൾ കളിച്ചാലും കാലിനൊരു കുഴപ്പമില്ല. ആരോഗ്യമുള്ള നേരമുണ്ടല്ലോ, അതൊക്കെ കഴിപ്പാകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കും. ആരോഗ്യം നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. ആരോഗ്യമുള്ള സമയം നഷ്ടപ്പെട്ടിരിക്കുന്ന രോഗം തരും. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിയ എറണാകുളത്ത് അവിടെ കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരച്ച നേരത്തെ കുളി മുങ്ങി പോകുന്നത് നേരത്തേക്കും കഴുത്തിന്റെ ഞരമ്പിന് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു. ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ 3 വർഷമായി ബെഡ് റിഡനാണ്. ബെഡിൽ കിടക്ക, കൈകൾ നിവർത്താൻ പറ്റാത്ത, സ്പെയിനിലേക്ക് പോകുന്ന ഒരു ഞരമ്പൊന്ന് പെടഞ്ഞതാ. എപ്പോ കടലിൽ കുളിക്കുമ്പോ എഞ്ചിനീയറിംഗ് 2 വർഷം പഠിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു ആ ചെറുപ്പക്കാരന് ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. എന്താണ് കുടുംബത്തിന്റെ ഞാൻ പറഞ്ഞു അല്ലാഹു കാണാലോ. പിന്നെ പറഞ്ഞു എനിക്ക് അത്യപ്പെട്ട സാധനങ്ങൾ കാണിച്ചു തരണം. എനിക്ക് അവരോടൊക്കെ ഇനി അവര് പറഞ്ഞു ഡോക്ടർമാരെ അങ്ങനെ അവരൊരു നിലനാടുത്തുമൊക്കെ അവർക്കൊന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ റബി ലെവലിൽ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹമാ ബാക്കിയുള്ളത്, ഒന്നിവിടെ തങ്ങളെ കാണണം, മറ്റൊന്ന് അത്തിപ്പറ്റ സ്ഥാദനെ കാണണം. ഇനി അള്ളാഹ് ലൗലിയാക്കന്മാർക്കല്ലാതെ ഈ രോഗം ശിഫയാക്കി തരാൻ കഴിയില്ല. അവരുടെ ബർക്കത്തുകൊണ്ടല്ലാതെ ഇനി ഇത് മാറില്ല. ഡോക്ടർമാർ കഴിഞ്ഞു, ചെറുപ്പക്കാരന്റെ വയസ്സ് 22-23 ആയിട്ടുള്ളൂ. യാ അല്ലാഹ് ആരോഗ്യത്തോടുകൂടി ജീവിക്കുമ്പോ അനാരോഗ്യം വരുന്ന കാലം നമ്മൾ മറന്നു പോവാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര ഈ തുള്ളലും ചാണകമൊക്കെ നിന്ന് ബെഡ്റിഡനായി കടന്നു പോകാൻ ഒരു സെക്കൻഡിന്റെ നേരത്തെ റബ്ബിന്റെ നിയമത്ത് അല്ലാഹു ഉണമറിയാതെ തരുന്ന ഒഴുക്ക് ഒരു നേരം അല്ലാഹു പിടിച്ചു വെച്ചാൽ കഴിഞ്ഞു. അതുകൊണ്ട് ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കോ. അസുഖം വരാൻ പോകുന്നുണ്ട്, അള്ളാഹു കൈകളിൽ ഒരല്പം കാശ് തരുമ്പോൾ, അള്ളാഹു സമ്പത്ത് തരുമ്പോ ഉപയോഗപ്പെടുത്തി കൊടുത്തോ. കയ്യും മെയ്യും പറഞ്ഞു കൊടുത്തോ, കണ്ണു നിമ്മി കൊടുത്തോ, ആരും അറിയാതെ റിയാഹും സുഹത്തും ഉദ്ദേശിക്കാതെ ഷോഫില്ലാതെ അള്ളാഹുവിന് വേണ്ടി ഖലാസോട് കൂടെ കൊടുത്തോളൂ. കാശകൾ നഷ്ടപ്പെടുന്ന കാലം വരും. കച്ചവടം പിടിപിടിച്ചതിന്റെ ശേഷം കച്ചവടം തകർന്നടയും. നല്ല ബിസിനസ് ഉണ്ടായതിന്റെ ശേഷം ബിസിനസ് തകരും. കയ്യിലെമ്പാടും കാശ് വന്നതിന്റെ ശേഷം ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി മറ്റുള്ളവന്റെ ദയാവായ്പിന് വേണ്ടി കാത്തിരിക്കേണ്ട രംഗം വരും. അതുകൊണ്ട് അല്ലാഹു നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കോ. വലിയ തിരക്കൊക്കെ വരും, ഇപ്പോഴാണല്ലേ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തിക്കോ. ടൂർ പോയി കണ്ടുപിടിച്ച് നിവാസം തിരിയാനും അറിയാനും നേരമില്ലാതെ നീ ബേജാറായി പോകുന്ന സമയം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തിക്കോ. മരണം വരുന്നുണ്ട് മോനെ, അതുകൊണ്ട് ജീവിതം ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഈ രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ. തമ്പുരാനെ ഇഷ്ടപ്പെടുത്തുന്ന സ്വഭാവം അല്ലാഹു നമ്മുടെ സ്വഭാവമാക്കി മാറ്റി തരട്ടെ. മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം കാശും പത്രാശും ആർഭാടവുമാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന അത്ര ദുനിയാവിലെ സൗകര്യങ്ങൾ എമ്പാടും അള്ളാഹു കൊടുക്കുന്നു. പിന്നെ നരകമാണ് അള്ളാഹു കൊടുക്കുന്നത്. ഫൗലായിക കാന സഅയുഹും മശ്ഹൂറ
ഉപദേശിക്കുകയും പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവർ അവരുടെ പരിശ്രമങ്ങൾ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ليس يتحسر اهل الجنه على شيء الا على ساعه مرت بهم لم يذكر الله عز وجل فيها ان المؤمن اذا ولات الحديثان متنبي പറയാ സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ സ്വർഗത്തിലേക്ക് കടന്നാൽ സ്വർഗവാസികൾ സങ്കടപ്പെടുന്ന ഒരു സംഗതി ഉണ്ടെന്നാണ്. ഏതാ സംഗതി എന്നറിയോ? ദുനിയാവിൽ ജീവിച്ചിരിക്കെ അല്ലാഹുവിനെ ഓർക്കാതെ കഴിച്ചുകൂട്ടിയ ചില സമയങ്ങൾ ആ സമയത്തെ ഓർത്തവരെ സങ്കടപ്പെടുമെന്നാണ്. യാ അല്ലാഹ്, അന്നേരം വെറുതെ ഇരുന്ന നേരത്തൊക്കെ കുറച്ച് ദിക്റിലേക്ക് ചൊല്ലാമായിരുന്നല്ലോ റബ്ബേ. കുറെ ഇബാദത്തും നിമിമത്തും ക്ലിപ്പും ക്ലിപ്പിന് മേൽ ക്ലിപ്പുമായി ഇബാദത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇദാ അറാദ അല്ലാഹു ബിഖൗമിൻ ശർറ, ഒരു സമൂഹത്തിൽ അല്ലാഹു ശർറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ശഗലഹും ബിൽ ജദൽ അനിൽ അമൽ, അമല് ചെയ്യാതെ തർക്കമാണ് സമൂഹത്തിന്റെ മുഖച്ഛായ. വെറും തർക്കം തർക്കത്തോട് തർക്കം, അവർക്ക് അമല് ചെയ്യാൻ നേരമുണ്ടാവില്ല. ഇത് പരാജയപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചിത്രമാണെന്ന് അല്ലാമ മുസ്ലിം തങ്ങളോ സുഫിരി തങ്ങളോ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. സ്വർഗത്തിൽ കടന്നാൽ പോലും സങ്കടപ്പെടുന്ന അവസ്ഥകൾ മുഅ്മിനീങ്ങൾക്ക് വരുന്നത് റബ്ബിനെ ഓർക്കാതെ പോയ കാലങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബേ, ഞങ്ങൾക്ക് നീ നിന്റെ സമയം നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. ആളുകൾ ചോദിച്ചു, ജീവിതകാലം മുഴുവനും ഇബാദത്ത് ചെയ്ത ആമറുബ്നു ഖൈസ്നവരെ എന്തിനായി കരച്ച്? അവരുടെ മറുപടി വന്ന് ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചുകൊണ്ടോ ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല, വലാകിന ബിഹി അലാ ദമഇൽ ഹവാജിർ വഅലാ ഖിയാമി ലയാലി ശിതാ, നല്ല തണുപ്പുള്ള രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ലേ? ആ നിസ്കാരം മരിച്ചാൽ കഴിയില്ലല്ലോ. വഅലാ ദമഇൽ ഹവാജിർ, നട്ടുറച്ച നേരത്ത് ദാഹിച്ച് തൊണ്ട വരണ്ടു പോകുന്ന ചൂടുള്ള കാലത്ത് സുന്നത്ത് നോമ്പെടുക്കാറില്ലേ? അതൊന്നും മരിച്ചു കഴിഞ്ഞാൽ കഴിയില്ലല്ലോ. അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞ നമ്മൾ പേടിക്കും മരിക്കും ഉറപ്പേ. എന്റെ വീട് പണിപ്പ് തീർന്നിട്ടല്ലോ ഇപ്പൊ തന്നെ മരിക്കാനായോ ഉറപ്പേ. പടച്ചവനന്റെ കുട്ടിക്ക് 18 വയസ്സായി, മോളെ കല്യാണം ഒരു വളരെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന മോനെ ജോലിയായിട്ട് പോലെ നമ്മൾ കരയുന്നതിനാണ് മരിച്ചാൽ പിന്നെ രാത്രി പ്രയാസമുള്ള കട്ടിയുള്ള ഉറക്കം വരുന്ന നേരം റബ്ബേ കഴിവാത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പേടിച്ച് ചരഞ്ഞു പോയ മഹത്തുക്കൾ ونتوسل بهم اليك يا رب. اللهم لا تخيب رجاءنا, اللهم انا نرجو ان نكون معهم وان لم نعمل باعمالهم على مصداق قول حبيبك انت مع من احببت. നിന്റെ ഹബീബ് പറഞ്ഞു വല്ല റബ്ബേ, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ്. اللهم انا نحبك, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. ونحب انبياءك, നിന്നെ അമ്പിയാക്കളെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. ورسولك, നിന്റെ മുർസലീങ്ങളോട് സ്നേഹമുണ്ട് റബ്ബേ. ونحب نبيك محمدا صلى الله عليه وسلم, ونشهدك يا الله انا نحب احفاد رسولك صلى الله عليه وسلم. നിന്റെ മുദ് ഹബീബിന്റെ പേരക്കിടാങ്ങളായ സയ്യിദന്മാർ തങ്ങന്മാർ والعلماء العاملين المخلصين ഇഖ്ലാസോട് കൂടെ നിനക്ക് പണിയെടുക്കുന്ന ഉടമാ ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു റബ്ബേ. ونحب اولياءك, നിന്റെ ഔലിയാഹിനെ സ്നേഹിക്കുന്നു റബ്ബേ. نرجو ان نكون معهم, അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റബ്ബേ. അവരെ ചെയ്ത പോലെ ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാനായില്ല. പക്ഷേ നിന്റെ മുത്തരവി പറഞ്ഞുവല്ലോ, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവരെയാണ്, മഹത്തുക്കളെയാണ്, നിന്റെ സദാസികളെയാണ്, നിന്റെ അവിടെ
الصديقين والخندقيين والخيبريين وسائر أصحاب رسولك والذين بايعوا نبيك تحت الشجرة والتابعين وتابعي تابعيهم بإحسان إلى يوم الدين. الله فرورك الله سهل أبرك بوه نسرقة لك ربي ننقلني توفيق ذرني تبراني അവരുടെ എണ്ണം കുറവാണെങ്കിലും ആ സജ്ജനങ്ങളുടെ കൂടെ നശിക്കുന്നവരുടെ കൂടെ പോവല്ലേ. എണ്ണം ഒരുപാടാണ്, ലോകത്തിന്റെ ചിത്രം അങ്ങനെയാണ്. ഒരുപാട് ആളുകളുണ്ട് ലോകത്ത് തിരുമയുടെ പക്ഷത്ത്, നന്മയുടെ പക്ഷത്തേക്ക് നിൽക്കണം. അമ്പിയാഇന്റെ പിന്മുറക്കാരായി മുത്തുനബിയുടെ ചോര അഷറഫുള്ളങ്ങളുടെ ചോര ഒഴുകുന്ന ആ മുത്തുനബിയുടെ ചോര മണക്കുന്ന ആ കുടുംബം ഹബീബിന്റെ കൈപിടിക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ടായില്ല. അവിടുത്തെ അഹ്ഫാദുകൾ, അവിടുത്തെ പേരക്കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്, നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെങ്ങോളം ഇങ്ങോളം സയ്യിദന്മാർ തന്നന്മാർ അവരുടെ തണലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹബീബിന്റെ ഹുബ്ബ് നമുക്ക് ഖർക്കേ കൊടുക്കാൻ കഴിയൂ. അഹിബ്ബു അഹിബ്ബൂനി തുറുക്കും നിങ്ങളുടെ മുമ്പിൽ ഞാൻ തരുന്ന കിതാബല്ലാഹ് അല്ലാഹുവിന്റെ കിതാബും വഅഹല ബൈതി എന്റെ കുടുംബത്തെയും നിങ്ങൾക്ക് ഞാൻ തരികയാണ്. ഇയാകും അഹല ബൈതി എന്റെ കുടുംബത്തെ നിങ്ങൾ നോക്കണേ, എന്റെ തലമുറയെ നിങ്ങൾ നോക്കണേ എന്ന് ഒരുപാട് തവണ നദീറു ഹമ്മിൽ വെച്ച് നബി ഞങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദന്മാരുടെ തണലിൽ, ഉലമാഇന്റെ തണലിൽ ഈ സമൂഹത്തിന്റെ വഴിയിൽ വെളിച്ചമായി വന്ന മഹത്തുക്കളുടെ തണലിലായി അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം എത്തുന്നവരെ സജ്ജനങ്ങളുടെ പാതയിൽ ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് വന്നപ്പോ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് വന്നപ്പോ ആ കുതിരയുടെ സിമാം അതിന്റെ മൂക്ക് കയറി പിടിച്ചു. തങ്ങൾ കുട്ടിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ നബി തങ്ങൾ മരിക്കുമ്പോൾ 15 വയസ്സ് താഴെയാണ് പ്രായം. സയ്യിദാൻ തങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളുടെ നേതാവ്. അംറു ബിൽ ആസ് എന്ന മഹാനായ സഹാബി വന്നപ്പോ ആ ഒട്ടകത്തിന്റെ കയറി പിടിക്കാൻ മൂക്ക് കയറി പിടിക്കാണ് കുതിരയുടെ മൂക്ക് കയറി പിടിച്ചപ്പോ മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദേ നിങ്ങളത് ചെയ്യരുത്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ആക്കടാ ഉമർനാ അന്നഫ്അല ബി ഉലമാഇനാ ഞങ്ങളുടെ ഉലമാഇന ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഉലമാഇന്റെ ആ ഒരു കുതിരയുടെ മൂക്ക് കയറി പിടിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഉലമാഇനോട് ഇങ്ങനെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ആ കുതിരയുടെ മേലെ നിന്ന് ചാടി ഇറങ്ങി മഹാനായ തങ്ങളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൈയെടുത്ത് മുത്തി മുത്തി ഒരുപാട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഹക്കദാ ഉമർനാ അൻ നഫ്അല ബി അഹ്ലി ബൈതി റസൂലില്ലാ അല്ലാഹു റസൂലിന്റെ അഹ്ലി ബൈതിനെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ഉലമാഇനോട് പറഞ്ഞു. നബി തങ്ങളുടെ കൽപ്പനയുണ്ടെന്ന് അംറു ബിൽ ആസ് റളിയല്ലാഹു തആല ഈ ഒരു ബഹുമാനം ഉലമാഉം സദാതികളും സയ്യിദന്മാരുമായുള്ള ബന്ധം മഹാനായ ശംസുൽ ഉലമ അവിടെ നിന്നോട്ട് തുടങ്ങി വെച്ച ആ ഒരു ആത്മീയമായ ബന്ധം ഉലമാഉം ഉമറാഉം സദാതികളുമുള്ള ഈ അനിർവചനീയമായ ഇൽമിന്റെ പ്രഭയും തഖ്വയുടെ ചാരുതയുമുള്ള ഇതുപോലെയുള്ള മഹത്തുക്കളായ സദസ്സുകൾ ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് മുഅ്മിനെ. ഇവിടുത്തെ ദുആഇൻ ഇൻഷാഅല്ലാഹ് ولا نسكي على الله احد حبيب من احفاظ ذلكت കൊണ്ട് ദുആഇൻ ഉത്തരമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മഗ്ഫൂരീൻ അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യഖാലു ലഹും ഖൂമു ഫഖദ് ഗഫറല്ലാഹു ലകും ഖൂമു മഗ്ഫൂരീൻ എഴുന്നേറ്റോളൂ നിങ്ങൾക്ക് അല്ലാഹു കൊടുത്തുതന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നവരിൽ അല്ലാഹു നിങ്ങളെ കൊടുത്തണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى اله واصحابه واهل بيت سيدنا محمد. اللهم إلى اخره من نسويلك يا ربي. ദിവസങ്ങളായി നടത്തിയ അധ്വാനത്തിന്റെ ഇതുപോലെ ഈ മഹത്തായ നഗരിയിൽ ഇവിടത്തെ മഹാമിൽ മർവ ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ സീദ ഫദൽ പൂർവ്വയെ തങ്ങളുടെ മഹത്തുക്കളായ മക്കൾ ഇവിടെയുണ്ട്. സീദ് കേസ് അച്ചക്കോയെ തങ്ങളുടെയുണ്ട്, സീദ് കേസ് ഉമർ കുഞ്ഞിക്കോയെ തങ്ങളുടെയുണ്ട്, മഹാനായ സീദ് കേസ് അലി തങ്ങളുടെയുണ്ട്, സീദ് കേസ് സിറാജുദ്ദീൻ തങ്ങളുണ്ട്, സീദ് കേസ് ജഅഫർ സാദിഖ് തങ്ങളുണ്ട്. അവരുടെ മക്കളുണ്ട്, അവരുടെ മക്കളുടെ മക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്. അല്ലാഹുവേ 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 ഈ മജ്‌ലിസിൽ നീ ഖബൂലാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ ഇത് ദീനിന്റെ ഇസ്സത്തുള്ള ദീനിന്റെ ഇസ്സത്തിന്റെ നിമിത്തമാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ اللهم ردنا والمسلمين الى دينك ردا جميلا. നിന്റെ ദീനിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവാ തമ്പുരാനേ. اللهم ردنا الى اعمال الصالحين സജ്ജനങ്ങൾ ചെയ്ത അമലിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവാ തമ്പുരാനേ. അല്ലാഹുവേ അല്ലാഹുമ്മ റബ്ബന അല്ലാഹുമ്മ അസ്ലിക്കന ഫീ ദർബിഹിം അവരുടെ കഴിഞ്ഞു പോയ വഴിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ റബ്ബേ. റഹ്മാനു റഹീമായ മാലികുൽ മുലൂക്കായ റബ്ബേ ഇന്നാ നുംസറു ബിസ്വാലിഹിന ഞങ്ങളിലെ സ്വാലിഹികളെ കൊണ്ടാ റബ്ബേ ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത്. വനുർഹമു ബിഇബാദിന ഞങ്ങളിലെ ഇബാദത്ത് ചെയ്യുന്നവരെ കൊണ്ടാ റബ്ബേ ഞങ്ങൾക്ക് റഹ്മത്ത് തരുന്നത്. അല്ലാഹു ഞങ്ങളെ അറിയുന്നു റബ്ബേ. ജസാകുമുല്ലാഹു അന്ന വഅനിൽ മുസ്ലിമീന ഖൈറാ. ും ാണ് വേദനയിലാണ് വിഷമത്തിലാണോ നിശ്ചിതരേ. ആളുകൾ കണ്ടാൽ മനസ്സിന്റെ ഉള്ളിൽ ഞങ്ങളെ പറ്റിയെങ്കിലും സഹതാപത്തോടുകൂടെ ചിരിച്ചു പോകുന്ന രോഗം തരല്ലേ തമ്പുരാനെ. ഒന്ന് ബാത്റൂമിലേക്ക് പോലും നടക്കാൻ അള്ളാഹുവേ സ്വന്തമായി നിർവഹിക്കേണ്ട കാര്യം സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങളുടെ രോഗികളായി കടത്തി പരീക്ഷിക്കില്ല റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ, അള്ളാഹു ഞങ്ങളുടെ സഹോദരിമാരിൽ, അള്ളാഹു സയ്യിദ് കുടുംബത്തിലുള്ള മക്കളിൽ, അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെ വീടുകളിൽ ആർക്കെല്ലാം എന്തെല്ലാം ചെറുതും വലുതുമായ രോഗങ്ങളുണ്ടോ ഇവിടെ ഇറങ്ങി പോകുമ്പോഴേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, മക്കളിൽ, ബന്ധുക്കളിൽ ആരെല്ലാം രോഗികളുണ്ടോ ഞങ്ങൾ ഓർക്കുന്നവർ ഒരുപാട് ആളുകളുടെ പേര് രോഗങ്ങളെ നീ നീക്കി ഞങ്ങൾക്ക് മരണം വരെ അള്ളാഹുവേ മരണം നീ വിധിച്ചതാ ഞങ്ങളുടെ വിധേയനാകാം. ഞങ്ങൾ മരിക്കുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ ഒരിക്കലും നിന്റെ കയ്യിൽ ഒരിക്കലും തന്നെ മാറില്ല റബ്ബേ. നീ ഞങ്ങളെ നിന്റെ മുമ്പിലേക്ക് വിളിക്കുന്ന അവസാനത്തെ സെക്കൻഡ് വരെ ഞങ്ങൾക്ക് നീ ആയു ആരോഗ്യം റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണമോ, ഞങ്ങളുടെ സ്ഥാനമാർക്ക് കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്ക് എഴുമ പഠിക്കാൻ ഭക്ഷണം നൽകി സഹായിച്ചവർ, ഞങ്ങൾ പഠിച്ചു വന്ന ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, ഇവിടെ ഒരുപാട് സ്ഥാനങ്ങളും അവരൊക്കെ പഠിപ്പിക്കുന്ന പഠിച്ച പഠിച്ച ദിവസങ്ങളും സ്ഥാപനങ്ങളും അതിനൊക്കെ ഒരുപാട് കച്ചവടം നഷ്ടപ്പെട്ടവരുണ്ട് പകരം കൊടുക്കണേ അല്ലാ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് പകരം കൊടുക്കണേ അല്ലാ. ആശീർവാദം നഷ്ടപ്പെട്ടവരുണ്ട് പകരം കൊടുക്കണേ റബ്ബേ. മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് പകരം കൊടുക്കണേ അല്ലാ. കടുംകുടുംബയുള്ള മക്കളെ നീ നൽകണേ തമ്പുരാനേ.
ഞങ്ങളുടെ മടിയും മാനസികവും നീ കിട്ടാൻ കടവും വീട് കിട്ടാനും മഹാന്മാരായ സദാതികളായ ആ അഞ്ച് മക്കൾ മഹാനായ തങ്ങളുടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനുഭാവന്റെ ആ കുടുംബത്തിലെ അഞ്ച് മക്കളുണ്ടറപ്പേ അവരുടെ മക്കളും മക്കളുടെ മക്കളുണ്ട് ദീനിന്റെ ഹാദിമീങ്ങള ഉറൂസിനെ സഹായിച്ച ഒരുപാട് ആളുകൾ അല്ലാഹുവേ ഇവർക്കൊക്കെ നീ സഹായം കൊടുക്കണേ റബ്ബേ. ഈ ഉറൂസിനെ സഹായിച്ച